Assalamualaikum warahmatullahi wabarakatuh. Bismillah, nahmaduhu wa nasta'inuh wa nu'minu bihi wa natawakkalu alayh wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. ബഹുമാനാദരുകൾ നിറഞ്ഞ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ, നാട്ടിലെ കാരണവന്മാർ, എൻ്റെ ശബ്ദം ശ്രവിച്ച് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ച് എൻ്റെ മജ്ലിസിൽ വന്ന ഉമ്മമാരെ, പങ്കന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസ് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു നല്ല മജ്ലിസായി നമ്മിൽ നിന്ന് റബ്ബ് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയം അവിടുത്തെ സ്നേഹിച്ച് ഒത്തുചേർന്ന മുഅ്മിനീങ്ങളെന്ന നിലക്ക്
അവിടത്തോടൊപ്പം നാളെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാൻ റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആശയും ആശങ്കയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് സംഘാടകർ നിർദ്ദേശിച്ചിട്ടുള്ളത്. മനുഷ്യനെന്ന നിലക്ക് ആശകളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ആശകൾ നമുക്ക് പറയാനുണ്ട്. എത്തിപ്പിടിക്കാൻ കഴിയാത്ത ആശകൾ പോലും മനുഷ്യൻ്റെ കഴിയിൽ പറയാനുണ്ട്. സ്വപ്നങ്ങൾക്ക് യാതൊരു കുറവും നമ്മളുടെ കയ്യിൽ ആരുടെ എടുക്കലും കുറവുണ്ടാകാൻ സാധ്യതയില്ല. ഭൗതിക ലോകത്ത് നൂറുകണക്കിന് ആശകൾ പറയാനുണ്ട്. ഒന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ പതിമടങ്ങായി ആശകൾ അധികരിക്കുന്നു എന്നല്ലാതെ എല്ലാ ആശയും പൂർത്തീകരിച്ച് എല്ലാ ആശകളും നല്ല മനസ്സുപ്തിയോടുകൂടെ ജീവിക്കുന്നവർ, എല്ലാ ആശയും കൈവരിച്ചു എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നവർ വളരെ വിരളമാണ്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്, അയാൾക്കും പറയാനുള്ളത് ഇനിയും കോടിക്കണക്കിന് രൂപയുടെ ആശകളാണ്. 5 പൈസയുടെ ഗതിയില്ലാതെ ജീവിക്കുന്ന മനുഷ്യൻ, അയാൾക്കും പറയാനുള്ള ആശകൾ ഒന്നിനും കുറവില്ല, കോടിക്കണക്കിന് ആശകൾ അയാൾക്കും പറയാനുണ്ട്. ഭൗതിക ലോകത്തിന്റെ വിഷയത്തിൽ ആശകൾക്ക് യാതൊരു കുറവും മനുഷ്യൻ വരുത്താറില്ല. ഒരു മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഭൗതിക ലോകത്ത് മാത്രമല്ല ആശകൾ, അവന് പാരത്രിക ലോകത്തും വലിയ ആശകൾ അവന്റെ മനസ്സിലുണ്ട്. ആശയിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതും ഏറ്റവും വലിയ ആശയാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ദുആ ചെയ്യുമ്പോൾ ദുആ ചെയ്തത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൻ നഈമിൽ നീ ഞങ്ങളെ ഒരുമിപ്പിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തു. ആഖിറത്തിന്റെ വിഷയത്തിലുള്ള ആശയാണ്. ഭൗതിക ലോകത്തും മനുഷ്യന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആശകൾ പറയാനുണ്ട്. പാരത്രിക ലോകത്തും മനുഷ്യന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആശകൾ മനുഷ്യന്റെ മനസ്സിൽ പറയാനുണ്ട്. പക്ഷേ ഭൗതിക ലോകത്തെ ആശകൾക്ക് വേണ്ടി മനുഷ്യൻ എന്തും ചെലവഴിക്കാൻ റെഡിയാണ്. ഭൗതിക ലോകത്തെ ആശകൾക്ക് വേണ്ടി പലപ്പോഴും എന്ത് ത്യാഗവും ത്യജിക്കാൻ മനുഷ്യൻ റെഡിയാണ്. പാരത്രിക ലോകത്തിന്റെ ആശയിലേക്ക് മനുഷ്യന്റെ മനസ്സ് വിളിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യൻ ആ വിഷയത്തിൽ പിറകിലാണ്. എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ഇന്ന് നേരം വെളുത്തതിന്റെ ശേഷം ഞാൻ എന്റെ നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിക്കണം. എന്റെ ദുന്യവീയായ ലോകത്തിന് വേണ്ടി ഞാൻ എന്റെ സമയത്തിൽ എത്ര ചെലവഴിച്ചു അല്ലാ. മറ്റൊന്നുകൂടി ആലോചിച്ചു നോക്കണം. ദുന്യവീയായ ലോകത്തിന്റെ നിലനിൽപ്പ് മാബൈന സിത്തീന വസബഈൻ അഅമാറു ഉമ്മത്തി, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറയാണ്, എന്റെ സമുദായത്തിന്റെ ആയുസ് മാബൈന സിത്തീന വസബഈൻ 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്.
ഇരിക്കട്ടെ, അറുപതായാലും എഴുപതായാലും ഇനി അതല്ല വളരെ വിരളമായി 100 വർഷം തന്നെ ജീവിക്കുന്നവനാണെങ്കിലും ഈ ഭൗതിക ലോകത്തൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പരിധി പരിശോധിക്കുമ്പോ 100 വർഷം എന്നൊരു ലിമിറ്റ് മനുഷ്യന് പറയാനുണ്ട്. എന്നാൽ റബ്ബിന്റെ പാരത്രീക ലോകത്തെ ജീവിതമോ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് എന്താ പറഞ്ഞത്? ഖാലിദീന ഫീഹാ അബദ, എന്നും അവർ ശാശ്വതരായി സ്വർഗത്തിൽ ജീവിക്കുന്നു, എന്നും ആ സ്വർഗത്തിൽ അറ്റമില്ലാത്ത ലോകത്ത്, തീർന്നുപോകാത്ത ലോകത്ത്, അവസാനിക്കാത്ത ലോകത്ത് ഏത് സൗകര്യത്തോടുകൂടെയാ ജീവിക്കുന്നത്? ഭൗതിക ലോകത്ത് ചിലപ്പോൾ പണം കോരി വാരി വാങ്ങിയ മനുഷ്യനാണെങ്കിലും അവനും അതേ ഭൗതിക ലോകത്ത് ഒരു ദിവസം പോലും സ്വർഗത്തിലെ ജീവിതത്തിന്റെ ജീവിതം, അവന്റെ ജീവിതം മുഴുക്കെ പരിധി നോക്കിയാലും എത്തിക്കാൻ അവന് കഴിയൂല. എന്തേ കാരണം? ഭൗതിക ലോകത്ത് എത്ര വലിയ ദുന്യാവിന്റെ ഉടമയാണെങ്കിലും അവന്റെ മനസ്സിൽ ദുന്യാവ് അധികരിക്കുന്നതിനനുസരിച്ച് ടെൻഷനല്ലാതെ മനസ്സിന് സമാധാനം ലഭിക്കുന്നില്ല, മനസ്സിന് ശാന്തി ലഭിക്കുന്നില്ല. ഓരോ ദിവസവും കഴിയുമ്പോൾ അവന്റെ മനസ്സിൽ ബേജാറിങ്ങനെ അധികരിക്കുകയാണ്. അതേ സ്ഥാനത്ത് അതേ ഒന്നും കയ്യിലില്ലാതെ റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യനോ, അവന്റെ കയ്യിലൊരു ടെൻഷനും പറയാനില്ല. അതുകൊണ്ടല്ലേ മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ഒരു ദിവസം മസ്ജിദുൽ ഹറാമിലേക്ക് കടന്നു. മസ്ജിദുൽ ഹറാമിലേക്ക് കടന്നു ചെല്ലുമ്പോ മഹാനവറുകൾ പറയണ, ഞാൻ അവിടെ ഒരു വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ഫഖീറായ മനുഷ്യനെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മസ്ജിദുൽ ഹറാമിന്റെ അടുക്കലെത്തിയപ്പോ എന്റെ മനസ്സിൽ വല്ലാത്ത ഇതേ മനസ്സിങ്ങനെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്ന സമയം, അപ്പോഴാ എന്റെ കണ്ണിലൊരു ഫഖീറായ മനുഷ്യനെ പെട്ടത്. പെട്ടപ്പോൾ എന്റെ മനസ്സിലങ്ങ് തോന്നി, അല്ലാ, ഇങ്ങനെ തന്നെയാണല്ലോ ഫക്കീറന്മാരെ ഒക്കെ അവസ്ഥ, അത്രയേ ആലോചിച്ചിട്ടുള്ളൂ, ഇങ്ങനെ തന്നെയാണല്ലോ അല്ലാ സർവ ഫക്കീറന്മാരുടെയും അവസ്ഥ. അല്ലാ, ഞാനിങ് ആലോചിച്ചപ്പോഴേക്ക് ഫനലറ, ആ സ്വാലിഹായ മനുഷ്യൻ ഫനലറ ഇലയ്യ, എന്നിലേക്കൊരു നോട്ടമെന്ന് നോക്കിയിട്ട് ഖുർആനിൽ നിന്ന് ഓതി, വലമു ان الله يعلم ما في انفسكم فاحذروا. എന്താ ചിന്തിച്ചത്? ഒരു ഫഖീറായ മനുഷ്യനെ കണ്ടപ്പോ മനസ്സിലങ്ങ് തോന്നിപ്പോയി, ഇങ്ങനെ തന്നെയാണല്ലോ സർവ ഫഖീറന്മാരും. അപ്പൊ തന്നെ ഈ മനുഷ്യൻ ഫനദറ ഇലയ്യ, എന്നിലേക്ക് നോക്കിയിട്ട് ഖുർആനിൽ തോന്നിയാണ്, വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹദറു. മനസ്സിലാക്കി വെക്കണേ, ഖുർആൻ പറയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ, അറിയണേ, അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും, നിങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങള് ലോക സൃഷ്ടാവായ റബ്ബ് അറിയുന്നുണ്ട്. ഫഹദറു, നിങ്ങളത് സൂക്ഷിച്ച് ജീവിക്കണേ. ഈ ഒരൊറ്റ ആയത്തിന്റെ ഭാഗം അങ്ങോതി കേൾപ്പിച്ചു കൊടുത്തു. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച മസ്ജിദുൽ ഹറാമിൽ ഇങ്ങനെ നിൽക്കുമ്പോ എന്നോട് ആർക്കും വെറുപ്പ് പിടിക്കരുത്, ഞാനും ഒരു മലയാളി തന്നെയാണ്. മലയാളികളെ കൂടുതൽ പരിചയമുള്ളത് കൊണ്ടാണ് മലയാളികളെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത്, അല്ലാതെ മലയാളികളോട് വെറുപ്പുള്ളത് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ ഇങ്ങനെ നിൽക്കുമ്പോ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തുകൂടെ ഒരു ഉംറയുടെ സംഘം എന്റെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. മലയാളികളായ ഒരു കൂട്ടം ആളുകൾ, ഗ്രൂപ്പിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എന്റെ ലക്ഷ്യം ഗ്രൂപ്പ് പറയലോ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ കാര്യം പറയലോ ഒന്നുമല്ല. മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ, കഅബാലയത്തിന്റെ അടുക്കൽ ഞാനിങ്ങനെ നിൽക്കുമ്പോ മലയാളികളായ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ പോകുന്നു. കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഉറക്കെ പറയുന്ന ശബ്ദം ഞാനിങ്ങനെ കേൾക്കുന്നു. എന്താ അയാള് പറയുന്നത്? മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ, കഅബത്തിന്റെ അടുക്കൽ പോലും
ഈ വർഗം സ്വസ്ഥമായി തവാഫ് ചെയ്യാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകളെ പരസ്യമായി വളരെ ശബ്ദത്തിൽ മസ്ജിദുൽ ഹറാമിൽ നിന്നിങ്ങനെ ആക്ഷേപിക്കുന്നൊരു ശബ്ദം എന്റെ ചവിട്ടിൽ ഞാനിങ്ങനെ കേട്ടപ്പോ തിരിഞ്ഞു നോക്കുമ്പോ നമ്മളെ മലയാളികളായ ഒരു കൂട്ടം ഹജ്ജിന്റെ ഉംറക്ക് വേണ്ടി വന്നൊരു സംഘാണ്. ഉംറക്ക് വേണ്ടി വന്നതാണ്, വളരെ നല്ല നീയത്തോടെ വന്നതായിരിക്കും. അപ്പൊ അവൻ സാധു ഒരിക്കലും നിസാരപ്പെടുത്തണം എന്ന് ചിന്തിച്ചോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തണം എന്ന് ചിന്തിച്ചോ പറഞ്ഞതായിക്കൊള്ളണം എന്നില്ല. അതേ സ്ഥാനത്ത് നമ്മുടെ സ്വഭാവ ദോഷ്യം കൊണ്ടായിരിക്കാം. മസ്ജിദുൽ ഹറാമിലെത്തിയിട്ട് പോലും അവിടെ ഒരു കൂട്ടം ആളുകളുടെ നിറം പ്രത്യേകം തിരിച്ചു പറഞ്ഞ് അവരുള്ളത് കൊണ്ട് തവാഫ് ചെയ്യാൻ ഇവിടെയും സാധിക്കൂല എന്ന നിലക്ക് പരസ്യമായി കഅബാലയത്തിന്റെ അടുക്കൽ വെച്ച് പറയുന്നത് കേട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നിപ്പോയി. മാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അദ്ദേഹത്തെ ഇകഴ്ത്താൻ പോയിട്ടില്ല, ഞാൻ ആ മഹാനെ കുറ്റം പറഞ്ഞിട്ടില്ല, ഞാൻ ആ മഹാമനുഷ്യനെ ചീത്ത വിളിച്ചിട്ടില്ല, നിസാരപ്പെടുത്തിയിട്ടില്ല. എന്റെ മനസ്സിൽ ഒറ്റ കാര്യമേ തോന്നിയിട്ടുള്ളൂ, ഇങ്ങനെ തന്നെയാണല്ലോ അല്ലാഹ് സർവപ്രയാസം അനുഭവിക്കുന്ന ഫക്കീറന്മാരുടെയും സ്വഭാവം ഇത് തന്നെയാണല്ലോ അല്ലാഹ്. ഇത് ഞാനങ്ങ് ചിന്തിക്കുമ്പോഴേക്ക് ഈ ഫക്കീറായ മനുഷ്യൻ ഫനലറ ഇലയ്യ എന്നിലേക്ക് നോക്കിയിട്ട് പറയുന്ന മോനെ വഅലമൂ അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹദറൂ, നിങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അറിയുന്ന റബ്ബാണ് അല്ലാഹ്. ഈ കാര്യമൊന്ന് മനസ്സിലാക്കി വെക്കണേ. ഞാൻ ഒരാളോടും പറഞ്ഞതല്ല, അല്ലെങ്കിൽ എന്റെ ഗ്രൂപ്പിൽ വന്ന ആളുകളെ ഉണർത്തിയതല്ല, എന്റെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പോയതാണ്. ഈ ആയത്ത് എനിക്ക് അങ്ങ് ഓതി തന്നപ്പോ ഫസ്തഗ്ഫർതു ഫീ സിരി, ഞാൻ എന്റെ സ്വകാര്യത്തിൽ തന്നെ എന്റെ റബ്ബുമായല്ലേ ബന്ധപ്പെടാൻ എന്നോട് ഉപദേശിച്ചത്. നിങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഫക്കീറായ ഞാൻ അറിയൂന്നയാൾ പറഞ്ഞിട്ടില്ലല്ലോ, അറിയുന്ന റബ്ബിനെ കുറിച്ചല്ലേ എന്നെ ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഫസ്തഗ്ഫർതു ഫീ സിരി, ഞാൻ വളരെ സ്വകാര്യത്തിൽ ലോകസിട്ടാവായ റബ്ബിനോടങ്ങ് പൊറുക്കലിനെ ചോദിച്ചു. ഞാൻ ആ മനുഷ്യനോടൊന്നും പ്രതി നിന്റെ ഹൃദയത്തിന്റെ ഉള്ള് അള്ളാഹു അറിയൂന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ എന്റെ മനസ്സിൽ തന്നെ റബ്ബിനോടങ്ങ് തൗബ ചോദിച്ചു. തൗബ ചോദിച്ചങ്ങ് കഴിയേണ്ട താമസം ഫനാദാനീ, ആ മഹാൻ എന്നെ അങ്ങ് വിളിച്ചു, എന്നിട്ടങ്ങ് ഓതി തന്നു വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനി സയ്യിആത്ത്. ഓ അബൂ സഈദേ ടെൻഷൻ ആകണ്ട, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി, ആ റബ്ബിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ ആ റബ്ബിൻ മുന്നിൽ ഒരു ഖേദം നിന്റെ മനസ്സിലുണ്ടോ? ചെയ്തു പോയ തെറ്റിന് റബ്ബിന്റെ മുന്നിൽ തൗബ ചോദിക്കാനുള്ള മനസ്സ് നിന്റെ കയ്യിൽ പറയാനുണ്ടോ? വഹുവല്ലദീ യഖ്ബലു തൗബ, ആ റബ്ബ് തൗബനെ സ്വീകരിക്കുന്ന റബ്ബാണ്. വയഅഫു അനി സയ്യിആത്ത്, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന മോശമായ കാര്യങ്ങൾ ആ റബ്ബ് പുറത്തു തരുന്ന റബ്ബാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വെറും ഒരു ഫക്കീറായ മനുഷ്യനല്ല. അങ്ങനെ ഉണ്ടാകും, കണ്ടാ ചിലപ്പം വെറും ഫക്കീറന്മാരായിരിക്കും, കണ്ടാല് വേഷം നോക്കിയാൽ വളരെ ഭാവായിരിക്കും, ചിലപ്പോ തലപ്പാവ് നോക്കിയാൽ അത്ര നീളുണ്ടാകൂല, തലപ്പാവ് കണ്ടാൽ അത്ര വലിയ പണ്ഡിതനാണ് എന്ന് തോന്നൂല, കുപ്പായം നോക്കിയാൽ ചിലപ്പോ നീളക്കുപ്പായം ഉണ്ടാകൂല, ചിലപ്പോൾ വസ്ത്രധാരണ കണ്ടാൽ അങ്ങനെ തോന്നൂല, നടത്തം കണ്ടാൽ അങ്ങനെ തോന്നൂല, ജീവിത ശൈലി കണ്ടാൽ അങ്ങനെ തോന്നൂല, കാറ് ചിലപ്പോ വലിയത് കാണാനുണ്ടാകൂല,
വീട് ചിലപ്പം വലിയത് പറയാനുണ്ടാകൂല, ചിലപ്പോൾ ജീവിതത്തിൽ ദുന്യാവിന്റെ ജീവിതത്തിൽ പ്രൗഢി പറയാനുണ്ടാകൂല, പക്ഷേ റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനമാണ്. എത്ര വലിയ മർത്തവയാ റബ്ബവർക്ക് കൊടുക്കുന്നത്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങള് കൽബഹകമെന്നോവറി. മഹാനായ ഖൗസുല്ലാദോ മഹിദ്ദീ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദങ്ങളെ കൊണ്ട് പറഞ്ഞതുപോലെ, ഹൃദയം നോക്കിയിട്ട് ആ മഹാൻ മസ്ജിദുൽ ഹറാമിൽ വെച്ച് എന്റെ മനസ്സ് ശുദ്ധിയാക്കി പോയി. ഞാനൊന്നും വേണ്ടാത്തത് ചിന്തിച്ചിട്ടില്ല. എല്ലാ ഫക്കീറന്മാരും ഇങ്ങനെ തന്നെയാണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴേക്ക് എന്റെ മനസ്സ് നന്നാക്കിയെടുക്കണം, എന്റെ മനസ്സ് മോശമായി പോകരുതെന്ന നിലക്ക് ആ മഹാൻ എനിക്ക് ഓതി തന്നു പോയി. വലമോ മനസ്സിലാക്കി വെക്കണേ, നിങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന, നിങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന, ആരുമറിയാതെ നിങ്ങളെ കൈകൊണ്ട് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന, നിങ്ങളെ ശരീരങ്ങൾ കൊണ്ട് നിങ്ങൾ ആരുമറിയാതെ ചെയ്തു വെച്ചിരിക്കുന്ന, നിങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അറിയുന്ന അല്ലാഹ് അവനെ ഒന്നറിയണേ. ആ അല്ലാഹനെ ഭയപ്പെട്ട് ജീവിക്കണേ. ഈ ഒരൊറ്റ ഉപദേശം എനിക്ക് കിട്ടിയപ്പോ മനസ്സിലായി എന്റെ മനസ്സെത്ര മോശമാണ്. അല്ലാഹ് വളരെ സ്വകാര്യത്തിൽ ഞാൻ എന്റെ റബ്ബിനോട് പൊർക്കല്ലേ ചോദിച്ചപ്പോഴും ആ മഹാൻ എന്നെ വെറുതെ വിട്ടില്ല. അവിടുത്തെ എന്നോട് പറഞ്ഞു വന്നു, മോനെ നീ ടെൻഷനാകണ്ട, വഹുവല്ലദീ യഖ്ബലു തൗബത അനിബാദിഹി വയഅഫു അനി സയ്യിആത്ത്. ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പാപങ്ങളാകുന്ന കറകള് നല്ല തൗബ കയ്യിലുണ്ടെങ്കിൽ അല്ലാഹു പൊർക്കുന്നവനാണ്. ആരെയും നമ്മൾ വേഷവിധാനം കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണ കണ്ടിട്ടോ അവരുടെ മുഷിഞ്ഞ വേഷവിധാനം കണ്ടിട്ടോ ഒന്നും നമ്മൾ ആരെയും ആക്ഷേപിക്കാൻ പോകരുത്. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ അബൂതുറാബുൻ നഖ്ശബി, അബൂതുറാബുൻ നഖ്ശബി നിങ്ങൾക്ക് നല്ല താല്പര്യം ഉണ്ടാവും, ചിലപ്പോ ആളെ മനസ്സിലാകാത്തോണ്ടായിരിക്കും. ഔലിയാക്കളുടെ കൂട്ടത്തിൽ വലിയ മഹാനായിരുന്നു മഹാനായ അബൂതുറാബുൻ നഖ്ശബി റളിയല്ലാഹു. മഹാനവറുകളെ ചരിത്രം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അബൂതുറാബുൻ നഖ്ശബി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഒരു നാട്ടുകാർ വന്നിട്ട് അടിയങ്ങ് തുടങ്ങി. എങ്ങനെ അബൂതുറാബുൻ നഖ്ശബി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ അടിയങ്ങ് തുടങ്ങി? അങ്ങനെ ഉണ്ടല്ലോ ചില നാട്ടുകാർക്ക് ചിലപ്പോ ചില തെറ്റിദ്ധാരണയാ, യാചിക്കാൻ വരുന്നവർക്കെതിരെ ഫ്ലക്സ് കെട്ടാൻ വേണ്ടിയൊക്കെ ചിലപ്പോ ചില നാട്ടുകാരും ഒരുങ്ങിക്കളയും. ആ ചിന്തയില്ലാത്തത് കൊണ്ടാണ്. യാചിക്കാൻ വരുന്നവരൊക്കെ മോശക്കാരാണ് എന്നൊരിക്കലും നമ്മൾ പറയാൻ പോകരുത്. ചിലപ്പോൾ യാചിക്കാൻ വരുന്നവരുടെ കൂട്ടത്തിലും വലിയ മഹാന്മാരുണ്ടാകാം, നമുക്കറിയില്ല. അവരെ മനസ്സും അവരും അള്ളാഹും തമ്മിലുള്ള ബന്ധമൊന്നും നമുക്കറിയില്ല. ആരെയും നമ്മൾ സഹായിച്ചില്ലെങ്കിലും ഒരാളെയും നമ്മൾ ഇകഴ്ത്താൻ പോകരുത്. ഒരാളെയും സഹായിച്ചില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരാളെയും ഇകഴ്ത്താത്ത, ഒരാളെയും നിസ്സാരപ്പെടുത്താത്തൊരു നല്ല മനസ്സ് അതെങ്കിലും നമ്മളെ കയ്യിലുണ്ടാകണം. മഹാനായ അബൂതുറാബുൻ നഖ്ശബി റളിയല്ലാഹു അൻഹുവിനെ ഒരു കൂട്ടം ആളുകൾ കണ്ടപ്പോ മഹാനായ അബൂതുറാബുൻ നഖ്ശബി റളിയല്ലാഹു അൻഹു പറയാണ്, ഫല്ലറബൂനി സബഈന ദിർഹാ. കണ്ടപ്പോ തന്നെ നാട്ടുകാരെല്ലാരും ഒരുമിച്ച് കൂടിയിട്ട് അടിയങ്ങ് തുടങ്ങി. 70 അടിയടിച്ചു ആ നാട്ടുകാര്. എത്ര അടി? 70 അടിയടിച്ചു. ആ അടിയങ്ങ് കിട്ടിയപ്പോ എന്റെ മനസ്സിൽ ആ നാട്ടുകാരോടൊരു കംപ്ലൈന്റും തോന്നിയില്ല. അങ്ങനെ ആ മഹാന്മാര് ഈ വയലിന് വരുന്ന മുസ്ലിയാര് പ്രസംഗിക്കാൻ വരുമ്പോ സദസ് എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ, വയലിന് വരുന്ന മുസ്ലിയാര് വരുമ്പോ തക്ബീർ ചൊല്ലിയില്ലെങ്കിൽ, മുസ്ലിയാരെ പേര് നോട്ടീസിൽ അല്പം ചെറുതായി പോയാൽ വേദനിക്കുന്ന മുസ്ലിയാക്കന്മാരുള്ള എന്നെ പോലെയുള്ള മുത്തല്ലിമീങ്ങളൊക്കെയും പ്രസംഗിക്കുന്ന കാലഘട്ടമല്ലേ. മഹാനായ അബൂതുറാബുൻ നഖ്ശബി റളിയല്ലാഹു അൻഹു 70 അടി കെട്ടിയിട്ടും മഹാനവറുകൾക്ക് ആ ജനങ്ങളെ കുറിച്ചൊരു കംപ്ലൈന്റ് പറയാനില്ല. അടി മുഴുവനും കിട്ടുമ്പോ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നത് എന്താണ്? കിട്ടണം അബൂതുറാബുൻ നഖ്ശബിക്ക് കിട്ടണം,
ഈ അടികൊണ്ട് തൽക്കാലം മതിയാക്കണം. അതേ ആഖിറത്തിൽ അബൂ തുറാബ് നഖ്ശബി ഒന്ന് രക്ഷപ്പെടണം. ഭൗതിക ലോകത്ത് താൽക്കാലികമായി 70 എത്ര തന്നെ അടി കിട്ടിയാലും അബൂ തുറാബ് നഖ്ശബിക്ക് പ്രശ്നമല്ല. അബൂ തുറാബ് നഖ്ശബിക്ക് എന്തിനാ അടി കിട്ടുന്നത്? മഹാനായ അബൂ തുറാബ് നഖ്ശബി റളിയല്ലാഹു അൻഹു പറയുന്നു, തമന്നൈതു ഖുബ്സൻ വബീള, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരാഗ്രഹവും മനസ്സിൽ വെക്കാറില്ല, ഒരാശയും എനിക്ക് പറയാനില്ല. എന്താ ആശ എന്ന് ചോദിച്ചാൽ ആഹ്റമൊന്ന് നന്നാകണം, പാരത്രിക ലോകത്തൊന്ന് വിജയം കൈവരിക്കണം, ആഖിറത്ത് നന്നായൊന്ന് മരിക്കണം. ഇങ്ങനെ പരലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആശകളല്ലാതെ അബൂ തുറാബ് നഖ്ശബിയുടെ മനസ്സിൽ അതേ കടന്നിട്ടില്ല. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ ആഗ്രഹിച്ചു പോയി, തമന്നൈതു ഖുബ്സം വബീള, എനിക്ക് മുട്ട വേണം, എനിക്ക് നല്ല മുട്ട കഴിക്കണമെന്നൊരാശ തോന്നിപ്പോയി, എനിക്ക് നല്ല ഖുബ്സ് കഴിക്കണമെന്നൊരാശ തോന്നിപ്പോയി, നല്ല റൊട്ടി കഴിക്കണമെന്നൊരാശ എൻ്റെ മനസ്സിൽ തോന്നിപ്പോയി. ഈ ആശക്ക് പകരം എൻ്റെ റബ്ബെനിക്ക് ദുനിയാവിൽ തന്നതാണ് സബഈന ദിർഹാം. അബൂ തുറാബ് നഖ്ശബി റളിയല്ലാഹു അൻഹു പറയുന്നു, 70 അവരെ എന്നെ അടിച്ചു, എന്നിട്ടും എന്റെ മനസ്സ് തോന്നുന്നതല്ല ഈ മുട്ടയും അതേപോലെ ഞാൻ ആഗ്രഹിച്ച ഖുബ്സും ആഗ്രഹിച്ചതിന്റെ പേരിൽ അള്ളാഹു എനിക്ക് തന്നതാണ്. അങ്ങനെ ദുന്യാവ് ആശ വെക്കാൻ പാടില്ല. ആലോചിച്ചു നോക്കുന്ന മഹാന്മാരെ മനസ്സ്, ജീവിതത്തിലൊരാശയുള്ള ഭാരതീയ ലോകത്തേക്കുള്ള ആശകളല്ലാതെ ഒരാശയും എന്റെ മനസ്സിലുണ്ടാകാറില്ല. പക്ഷേ ഇന്നത്തെ ദിവസം എന്റെ മനസ്സില് എനിക്ക് മുട്ട വേണം എന്ന് ഞാൻ ആശിച്ചു പോയി. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇപ്പൊ ഇവിടെ വരുമ്പോ സംഘാടകര് ഉസ്താദിനോട് ചോദിച്ചു എന്നാ എനിക്ക് തോന്നുന്നത്, ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് തന്നെ പരിപാടി സ്ഥലത്ത് വന്നിട്ട് പ്രസംഗം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാൽ പോരെ എന്ന് ചോദിച്ചു എന്നാ എനിക്ക് മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ ഭക്ഷണം കിട്ടുകയാണെങ്കിൽ സൗകര്യമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നൊക്കെ എത്ര അടിയടിക്കേണ്ടി വരും നിങ്ങൾ ആലോചിച്ചു നോക്ക്. മഹാനായ അബൂ തുറാബ് നഖ്ശബി റളിയല്ലാഹു ഒരു നേരം വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് മഹാനവറുകൾ ചിന്തിച്ചു പോയി, എനിക്ക് അല്പം മുട്ട കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് കുറച്ച് റൊട്ടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചപ്പോ മഹാനവറുകൾ പറയാണ്, എന്നാ നാട്ടുകാരും മുഴുവനും തല്ലിയത്, അവര് കള്ളനാണ് 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 എന്ന് പറഞ്ഞിട്ടാണ് തല്ലിയത്. പക്ഷേ അവരതിന് കുറ്റക്കാരനല്ല, ഞാൻ എന്റെ മനസ്സിൽ ദുന്യാവ് ആഗ്രഹിച്ചതിന്റെ പേരിൽ അള്ളാഹു എനിക്ക് തന്ന ശിക്ഷയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്റെയും നിങ്ങളുടെയും ജീവിതം എങ്ങനെയാണ് ഈ മഹാന്മാരൊക്കെ മുന്നിൽ നമ്മളും സ്വർഗം ആശിക്കുന്നു എന്ന് പറയല്. ഈ മഹാന്മാരെ മുന്നിൽ എങ്ങനെയാണ് നമ്മളും സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്നു എന്ന് പറയല്. ഇന്ന് നേരം വെളുത്തതിന്റെ ശേഷം ദുനിയാവിന്റെ വിഷയത്തിൽ എത്ര നേരം നമ്മൾ ഹമ്മായി, എത്ര നേരം നമ്മൾ ടെൻഷൻ അടിച്ചു. ദുനിയാവിന്റെ പല വിഷയങ്ങളിലും നമ്മൾ ഹമ്മായില്ലേ? അതേ, ദുനിയാവിന്റെ വിഷയത്തിൽ പല വിഷയങ്ങളും ആലോചിച്ച് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് നമ്മൾ സമയം കളഞ്ഞില്ലേ? ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോ പോലും അള്ളാഹ് എന്ന ചിന്തയിൽ എന്റെ മനസ്സ് പൊട്ടിയില്ലല്ലോ. എന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീരൊലിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ. മഹാനായ അബൂ തുറാബ് നഖ്ശബി റളിയല്ലാഹു 70 അടിയങ്ങ് കിട്ടിയപ്പോ കൂട്ടത്തിൽ ഇതാ ഒരാള് വന്നിട്ട് പറയുന്ന, അടിക്കല്ല, ജനങ്ങളെ നിങ്ങൾ ആരെയാ അടിക്കുന്നത് എന്നറിയോ? അതാ അബൂ തുറാബ് നഖ്ശബി. കേട്ടിട്ടില്ലേ ഔലിയാക്കൾക്ക് മുഴുവനും നേതാവായ അബൂ തുറാബ് നഖ്ശബിയെ പരിചയമില്ലേ? അടിക്കല്ല ജനങ്ങളെ, വലിയ മഹാന ആണ്. ജനങ്ങളെ അടി നിർത്തുമ്പോ മഹാനവറുകൾ പറയുന്നു, ജനങ്ങളെ നിങ്ങളാരും ഇതിന് കുറ്റക്കാരല്ല, നിങ്ങളാരും ഇതിന് ഉത്തരവാദിയല്ല,
ഇതിന് പൂർണ്ണ ഉത്തരവാദി ഞാനാണ്. പക്ഷേ മഹാനവരുടെ കുറ്റം എന്താണ് എന്ന് പറയാൻ പോയില്ല. അപ്പോഴതാ വന്ന മനുഷ്യൻ കൈപിടിച്ചിട്ട് പറയുന്നു, വീട്ടിലേക്ക് പോകാം, ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാം. ഞാൻ ആ വീട്ടിലേക്ക് അങ്ങ് കടന്നു ചെന്നപ്പോ ആ വീട്ടിൽ ഞാൻ കണ്ടു നല്ല റൊട്ടി തയ്യാറ് ചെയ്ത് വെച്ചിരിക്കുന്നു, നല്ല മുട്ട ഒരുക്കി വെച്ചിരിക്കുന്നു. അബൂ തുറാബു നഖ്ശബി തങ്ങൾ പറയുന്നു, അപ്പൊ എനിക്കൊന്നുകൂടി ഉറപ്പായി, ദുന്യാവ് ആഗ്രഹിക്കാതെ ജീവിച്ച എന്റെ മനസ്സിൽ ഞാൻ ദുന്യാവ് ആഗ്രഹിച്ചപ്പോൾ ആ ദുന്യാവിന്റെ വിലയൊന്നും എന്നെ ബോധ്യപ്പെടുത്താൻ എന്റെ റബ്ബ് ചെയ്ത പണിയാണ്. ആ ജനങ്ങൾ എന്നെ പിടിച്ച് തല്ലിയത് ജനങ്ങളെ, ഞാനവിടെ വെച്ച് ഖുബ്സ് കഴിച്ചു, ഞാനവിടെ വെച്ച് മുട്ട കഴിച്ചു, അത്രേ റബ്ബ് ദുന്യാവിന് വില കൽപ്പിച്ചിട്ടുള്ളൂ. ഈമാനുള്ള വിശ്വാസികളെ, അതാണ് മഹാന്മാരെ മനസ്സെന്ന് പറയുന്നത്. എന്ത് തന്നെ കിട്ടിയാലും അവരെ മനസ്സിൽ തോന്നുന്നത് അല്ലാ, ഇത് എന്റെ ദുന്യാവ് ആഗ്രഹിച്ചതിന്റെ പേരിൽ എന്റെ റബ്ബനിക്ക് തന്ന ശിക്ഷയാണല്ലോ അല്ലാ. എന്റെ കാരണം അവരടിയുറച്ചങ്ങ് വിശ്വസിച്ചു അല്ലാന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്ക്, എന്താ വാക്ക്? വഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാന്റെ റസൂല് പറയാണ്, ലിഉഖബത്തുബ്നി ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, മഹാനായ ഉഖബത്തുബ്നി ആമിർ തങ്ങളോട് റസൂലുള്ള പറയാണ്, ലമ്മാ സലഹു നബി തങ്ങളോട് ഉഖബത്തുബ്നി ആമിർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ മന്നജാ, എന്താ നബിയെ വിജയമെന്ന് ചോദിച്ചപ്പോ, എങ്ങനെയാ വിജയമെന്ന് ചോദിച്ചപ്പോ, വിജയിക്കൽ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, ഓ ഉഖബത്തുബ്നി ആമിറേ, അംലിക് അലൈക ലിസാനക, ഓ ഉഖബത്തുബ്നി ആമിറേ, വബ്കി അലാ ഖതീഅതിക, അല്ലാഹുവിന്റെ മുന്നിൽ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്ത് കരയണം. അതെ, അല്ലാഹുവിന്റെ മുന്നിൽ കണ്ണുനീരൊഴുക്കി കരയാനുള്ള കണ്ണ് വേണം. ആ റബ്ബിന്റെ മുന്നിൽ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളാകുന്ന കറകളെ കുറിച്ച് ചിന്തിച്ച് കരയണം. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നു, ലായലി ജുന്നാറ റജുലുൻ, ഓ ഉഖബത്ത് ബിൻ അമിറേ, ഒരു മനുഷ്യൻ നരകത്തിൽ കടക്കൂല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങൾ പറയുന്നു, ബഖാ മിൻ ഖശിയത്തില്ലാഹി തആല, ലോക സൃഷ്ടാവായ റബ്ബിനെ ഭയന്ന് കരയുന്ന കണ്ണുള്ളൊരു മനുഷ്യൻ, അല്ലാഹുവിനെ ഭയന്ന് കരയുന്ന സ്വഭാവമുള്ളൊരു മനുഷ്യൻ കഥയാം സദയ നരകത്തിൽ കടക്കൂല. ഉഖബത്ത് ബിൻ അമിറേ ഹത്താ യഊദ ലബനു ഫിൽ റഈ, പാല് അകിടിലേക്ക് തിരിച്ചു പോകാത്ത കാലത്തോളം, കറന്നെടുത്ത പാല്, ആ പാല് അകിടിലേക്ക് തിരിച്ചു പോകാത്ത കാലത്തോളം ഓ ഉഖബത്ത് ബിൻ അമിറേ കരയുന്ന കണ്ണുണ്ടോ, അല്ലാഹുവിനെ ഭയക്കുന്ന ഹൃദയമുണ്ടോ, നരകത്തിൽ കടക്കൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആശകൾ നോക്കിയാലോ, ഈമാനുള്ള വിശ്വാസികളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്നത്തെ ആശകൾ തന്നെ പറയാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ എത്ര ആളുകൾ നമ്മൾ ആശകൾ പരസ്പരം കൈമാറി. കച്ചവടം കുറഞ്ഞ ബേജാറില്ല, എല്ലാ സ്ഥലങ്ങളിലും ക്രൈസസാ, എല്ലാ സ്ഥലങ്ങളിലും പ്രയാസങ്ങളാ, എല്ലാ സ്ഥലങ്ങളിലും സാമ്പത്തിക മാന്യമാ. അതുകൊണ്ട് കച്ചവടം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ നമ്മൾ വലിയ ബേജാറില്ല, നമ്മൾ വലിയ ടെൻഷനില്ല. ലോക സിട്ടാവായ റബ്ബിന്റെ പാരത്രീക ലോകത്ത് എന്റെ ജീവിതത്തിൽ ഞാനൊന്നും സമ്പാദിച്ചില്ലല്ലോ, ഞാനൊന്നും തയ്യാറ് ചെയ്തില്ലല്ലോ. ഈ നിലക്കുള്ള ചിന്തകളുടെ കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിക്കാൻ ഇന്നത്തെ ദിവസം നേരം വെളുത്തതിന് ശേഷം സമയം കിട്ടിയ മുഅ്മിനീങ്ങൾ എത്ര പോകട്ടെ, ഇന്നത്തെ ദിവസം അവിടെ നിൽക്കട്ടെ. ഈ കഴിഞ്ഞ പരിശുദ്ധമായ റമദാനിൽ
ശേഷം അതേ പരിശുദ്ധമായ റമദാനിലെ 27-ാം രാവിലെ ദിവസം അല്ലാഹുവിന്റെ മുമ്പിൽ അല്പസമയം കരഞ്ഞിട്ടുണ്ട്. ആ ദിവസം അങ്ങ് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ എങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ചൊരു ദിവസം പിന്നെ പറയാനേതാ. ഇത് പറയുമ്പോ എന്നെ പോലെയുള്ള ചിലരുടെ മനസ്സിൽ തോന്നും, അതേ പരിശുദ്ധമായ റമദാനിന്റെ 27-ാം രാത്രിയിലും ആ റബ്ബിനെ ഒന്ന് ഭയം നിക്കരയാൻ എന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ. ഈമാനുള്ള വിശ്വാസികളെ, എന്നാൽ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, പാല് അകിടിലേക്ക് തിരിച്ചു കടക്കാത്ത കാലത്തോളം നരകത്തിൽ അതേ മനുഷ്യൻ കടക്കൂല്ല. റബ്ബിനെ ഭയന്ന് കരയുന്ന പൊട്ടുന്ന ഹൃദയമുണ്ടോ? കണ്ണുനീരൊലിപ്പിക്കുന്ന കണ്ണുണ്ടോ? അവൻ നരകത്തിൽ കടക്കൂല. സാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെയല്ലേ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്? അതേ മഹാനായ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന 7 അതേ തണല് ലഭിക്കുന്ന അല്ലാഹുവിന്റെ പാരത്രീക ലോകത്ത് 7 ആളുകൾക്ക് പ്രത്യേകം തദേ അർശിന്റെ തണല് അല്ലാഹു കൊടുത്തുപോയി. അത് 7 ആളുകൾ ഏതാണ്? 7 ആളുകള് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മഹാന്മാരായ പണ്ഡിതന്മാർ എടുത്തു പറയുന്ന 7 കൂട്ടം ആളുകൾ അവർക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ തണല് തഹത്ത ലില്ലി അർശിഹി യൗമ ലാ ലില്ല ഇല്ലാ ലില്ലഹു. ആ റബ്ബിന്റെ തണലല്ലാതെ ഒരു തണലും നിലനിൽക്കാത്ത റബ്ബിന്റെ പാരത്രീക ലോകത്ത് തണല് ലഭിക്കുന്ന ചെറുപ്പക്കാരെ കുറിച്ച് പറയുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നു, ഒരു കൂട്ടം ആളുകളാണ്. ആരയാ എണ്ണീത് റജുലൻ, ഒരു പുരുഷൻ. ആരാണ് ആ പുരുഷൻ? അള്ളാഹുവിനെ ഓർക്കുന്ന പുരുഷൻ. ആ റബ്ബിനെ ഓർത്ത് റബ്ബിന്റെ പാരത്രീക ലോകത്തേക്കുള്ള മടക്കയാത്രയെ കുറിച്ച് ചിന്തിച്ച് കരയുന്ന കണ്ണുനീരൊഴുക്കുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ റബ്ബിന്റെ പാരത്രീക ലോകത്ത് 7 തണല് ലഭിക്കുന്ന മഹാന്മാരെ പട്ടികയിൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയതായി മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിനെന്ത് വേണം? അല്ലാഹുവിനെ ഭയന്ന് കരയുന്ന കണ്ണ് വേണം, അല്ലാഹുവിനെ ഭയക്കുന്ന ഹൃദയം വേണം. ഞാൻ ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, നമ്മളെ കയ്യിൽ അങ്ങനൊരു ഹൃദയം പറയാനുണ്ടോ? നമ്മളെ കയ്യിൽ അങ്ങനൊരു ഹൃദയം പറയാനുണ്ടോ? അതേ സ്ഥാനത്ത് ഭൗതിക ലോകത്തിന്റെ എല്ലാ മേഖലകളിലും വിജയത്തിന്റെ വഴികൾ മുഴുവനും നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. ആ വഴികൾക്ക് വേണ്ടി നമ്മൾ എത്രയോ കാലമായി ഓടിക്കൊണ്ടിരിക്കുന്നു, എന്നും അതിൽ യാതൊരു വിശ്രമവും നമ്മൾ നടത്തിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ലോകത്ത് ഏറ്റവും ഉത്കൃഷ്ടരായി അള്ളാഹു അയച്ച നേതാവല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര മഹത്തുള്ളൊരു സൃഷ്ടി അള്ളാഹ്ക്ക് വേറെയില്ല. എല്ലാ മലക്കുകളെക്കാളും എല്ലാ സൃഷ്ടികളെക്കാളും അള്ളാഹ് ആദരിച്ച നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടല്ലേ മദീനയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചത്, നബിയേ ഗുഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അങ്ങയുടെ കഴിഞ്ഞുപോയ കാലമാകട്ടെ, വരാനിരിക്കുന്ന കാലമാകട്ടെ, എല്ലാ കാലവും അള്ളാഹു പ്രത്യേകമായ ഇസ്മത്ത് കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ നബിയെ. ഗുഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. കഴിഞ്ഞുപോയ കാലത്തും അള്ളാഹു അങ്ങേക്ക് പൊറുത്തു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങേക്ക് പൊറുക്കപ്പെട്ടിട്ടുണ്ട്, വരാനിരിക്കുന്ന കാലത്തും അങ്ങേക്ക് പൊറുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നബിയേ കഴിഞ്ഞുപോയ കാലത്തുള്ള എല്ലാ ദോഷവും അല്ല പുറത്തു തന്നു, വരാനിരിക്കുന്ന കാലത്തും എല്ലാ ദോഷവും അല്ല പുറത്തു തന്നു, നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ജീവിച്ചോ എന്നാണോ ആ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ ജനങ്ങളെ നന്നാക്കിയാ മതി, നിങ്ങളെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ച നബിയെ, എന്ത് തോന്നിവാസവും കഴിഞ്ഞ കാലത്തും ചെയ്തോളൂ, വരാനിരിക്കുന്ന കാലത്തും എന്ത് തോന്നിവാസവും ചെയ്തോ നബിയെ,
ബാക്കിയുള്ളവരെ നന്നാക്കിയാ മതി, അങ്ങ് നന്നാകണം എന്നില്ല എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല. അങ്ങയുടെ കഴിഞ്ഞു പോയ കാലം അള്ളാഹു പ്രത്യേകമായ ഇസ്മത്ത് കൊണ്ട് അങ്ങയെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു തെറ്റും അങ്ങയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അങ്ങയുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. അതേപോലെ നബിയെ വരാനിരിക്കുന്ന കാലത്തും ഒരു തെറ്റും അങ്ങേക്ക് വരൂല. നബിയെ വരാനിരിക്കുന്ന കാലത്തും അങ്ങയുടെ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കൂല. അങ്ങയുടെ ജീവിതം അത്രയും അള്ളാഹു ഇസ്മത്ത് കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നിട്ടും വല്ലാതെ പൊറുക്കല് ചോദിക്കുന്ന സ്വഭാവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ കാണാം, അല്ലെങ്കിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. നൂറിലേറെ ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന സ്വഭാവം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനിരിക്കുന്ന കാലത്തും തെറ്റില്ല, കഴിഞ്ഞുപോയ കാലത്തും തെറ്റില്ല, എന്നിട്ടും നൂറുകണക്കിന് ഇസ്തിഗ്ഫാർ ദിവസവും അള്ളാഹുവിന്റെ മുന്നിൽ ചോദിക്കുന്ന സ്വഭാവം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്ന 100 ഇസ്തിഗ്ഫാർ പോകട്ടെ, ഇന്ന് നേരം വെളുത്തതിന്റെ ശേഷം നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന സമയത്തെങ്കിലും മനസ്സറിഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹല്ലദീം, എന്റെ പാപങ്ങളാകുന്ന കറകളൊന്ന് പുറത്തു തരണേ അല്ലാ എന്ന നിലക്ക് മനസ്സ് പൊട്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചവർ എന്റെ മജ്ലിസിൽ എത്രയുണ്ടാകും? നമ്മൾ ആശക്കൊരു കുറവില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലാന്റെ ഹബീബ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിൽ കിടക്കണം എന്ന് തന്നെയാണ് ആശിക്കുന്നത്. ആശക്കൊരു കുറവില്ല, പക്ഷേ സമ്പാദിച്ചത് നോക്കുമ്പോൾ ഒന്നും പറയാനില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. സമ്പാദിച്ചത് നോക്കുമ്പോ ഒന്നും പറയാനില്ല. ആശക്തി നമ്മൾക്ക് ആഖിറത്തിലും ഒരു കുറവില്ല. ഇത് പറഞ്ഞത് കൊണ്ട് ആഖിറത്തിൽ അങ്ങനെ സ്വർഗം ആഗ്രഹിക്കേണ്ടതില്ല എന്നാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? ആഖിറത്തിൽ വലിയത് സ്വർഗത്തിൽ വലിയ സ്ഥാനം ആഗ്രഹിക്കരുത് എന്നാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല. അതുകൊണ്ട് ആ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം എന്ന് പറയുന്നത് അവനെപ്പോഴും വലിയ ഭയത്തിലാ, റബ്ബേ എന്റെ ഈമാന് നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിൽ ഞാൻ അവപ്പതിച്ചു പോകുമോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ഈ ബേജാറിനൊരു കുറവുമില്ല. ഏത് സമയത്തും അവന്റെ മനസ്സിൽ ഈ ബേജാറ് തന്നെയാണ്, അല്ലാ എന്റെ ഈമാൻ ഊരിപ്പോകുമോ? അതുകൊണ്ടല്ലേ മഹാനായ സുഫിയാൻ റളിയല്ലാഹു വല്ലാതെ കരയുന്നു. മഹാനായ സുഫിയാൻ റളിയല്ലാഹു വല്ലാതെ കരയുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ മഹാനവറുകളുടെ കൂടെയുണ്ടായിരുന്ന അവിടുത്തെ കൂടെയുള്ള ആള് ചോദിച്ചു, അല്ലയോ സുഫിയാനതങ്ങളെ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ വല്ലാതെ കരയുന്നത്? തെറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ലോക സിട്ടാവായ റബ്ബിനോട് എതിര് ചെയ്യാതെ ജീവിച്ചാൽ, തെറ്റ് ചെയ്യാതെ ജീവിച്ചാൽ ഇങ്ങനെ കരയേണ്ടി വരില്ലായിരുന്നല്ലോ. തെറ്റ് ചെയ്തതിന്റെ പേരിലാണോ നിങ്ങൾ കരയുന്നത്? ജീവിതത്തിൽ തിന്മ സംഭവിച്ചതിന്റെ പേരിലാണോ കരയുന്നത്? കരയുന്നതിന്റെ മുമ്പൊന്ന് ആലോചിച്ചാൽ പോരായിരുന്നു. തിന്മ ചെയ്യാത്തൊരു ജീവിതം എന്റെ ജീവിതത്തിൽ സമ്പാദ്യമായി വേണമല്ല അല്ലാഹ്. ഈ നിലക്കൊന്ന് ജീവിക്കുന്ന സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കരയേണ്ടി വരുമായിരുന്നു. മഹാനായ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, വലൈസ ബുഖായി യാ ശൈബാൻ, ഓ ശൈബാനെ എന്റെ കരച്ചൽ അല്ല അല്ല, മിൻ അജലിൽ മഅസിയ, തെറ്റ് ചെയ്തതിന്റെ കാരണത്താലല്ല ഞാൻ കരയുന്നത്, മറിച്ചോ ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയോ? വലാക്കിൻ ഖൗഫൽ ഖാത്തിമ, ഞാൻ എന്റെ അവസാനത്തെ ഭയപ്പെടുന്നു. ഓ ശൈബാനേ, ജീവിക്കുന്ന കാലത്ത് ജനങ്ങളൊക്കെ ബഹുമാനിക്കുന്നു, എല്ലാവരും ആദരിക്കുന്നു, ആദരവിനൊരു കുറവുമില്ലാ.
ജനങ്ങളൊക്കെ എന്നെ ബഹുമാനിക്കുന്നു, അതേ ജനങ്ങളൊക്കെ ആദരിക്കുന്നു, ഇൽമുണ്ട് എന്ന് കണ്ടിട്ടാകാം, അല്ലെങ്കിൽ വലിയ മഹാനാണെന്ന നിലക്കാകാം, അവരെന്നെ ആദരിക്കുന്നത് ചിലപ്പോൾ എന്റെ അറിവ് കണ്ടിട്ടാകാം, അല്ലെങ്കിൽ എന്റെ തഖ്വ അവർ പ്രത്യക്ഷത്തിൽ കാണുന്ന എന്റെ പ്രവർത്തനങ്ങളിലെ തഖ്വ കണ്ടിട്ടാകാം. ഷൈബാനെ, ഞാൻ ഭയപ്പെടുന്നു, എന്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്തതിനെ കുറിച്ചല്ല ഞാൻ ഭയപ്പെടുന്നത്, എന്റെ ഖാത്തിമത്ത് മോശമായി പോയാലോ, എന്റെ അവസാനം മോശമായി പോയാലോ. ഇന്നി റഅയ്തു ശൈഖൻ കബീറ, ഞാനൊരു പ്രായമുള്ളൊരു ശൈഖിനെ ശ്രദ്ധയിൽപ്പെട്ടു. കതബ്നാഹുൽ ഇൽമ വഅല്ലമന്നാസ അർബഈന സനാ, ഞാൻ ആ ശൈഖിലേക്ക് നോക്കിയപ്പോ എന്തൊരു നല്ല ഇൽമുള്ള മഹാനാ, 40 കൊല്ലം ദറസ് നടത്തിയ വലിയ മഹാൻ, 40 വർഷം ആളുകൾക്ക് ഇൽമ് പറഞ്ഞുകൊടുത്ത മഹാൻ, എന്തൊരു നല്ല സ്വഭാവമാണ്. മഹാന്റെ പ്രത്യേകത ഒന്നുകൂടി പറയുന്നു, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട വീടായ കഅബത്തിന്റെ അടുക്കല് മസ്ജിദുൽ ഹറാമില് 2 കൊല്ലം ആ മഹാൻ ചെലവഴിച്ചു. എന്തിനാ അവിടെ ജീവിച്ചിട്ടെങ്കിലും ഞാനൊന്ന് നന്നാകണമല്ലോ, എന്റെ ജീവിതത്തിൽ ഒന്ന് ശുദ്ധി ഉണ്ടാകണമല്ലോ, ചെയ്യുന്ന അമലുകൾക്ക് ഇരട്ടിക്കരട്ടി പ്രതിഫലമാണല്ലോ. ആ നിലക്ക് അവിടെ വെച്ച് ഇബാദത്ത് 2 കൊല്ലം ചെയ്താൽ 10,000 കണക്കിന് പ്രതിഫലം ചോരി വാരിക്കോരി സമ്പാദിക്കാൻ എനിക്ക് സാധിക്കുമല്ല അല്ലോ. ഈ നിലക്ക് ആ മഹാൻ അല്ലോവിന്റെ കഅബത്തിന്റെ അടുക്കൽ വെച്ച് ഒരുപാട് ഇബാദത്ത് ചെയ്തു പോയി. ആ മഹാന്റെ ജീവിതം ഞാൻ കണ്ടു, എന്തൊരത്ഭുതത്തോടെയാ ഞാൻ നോക്കിയത്. പക്ഷേ മനുഷ്യരങ്ങ മരിച്ചു പോയപ്പോൾ ഖിബ്ല തൊട്ട് മുഖം തിരിക്കപ്പെട്ടു പോയി. അല്ലാ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. 40 കൊല്ലം ജനങ്ങൾക്ക് വയത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, 40 കൊല്ലം ജനങ്ങൾക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കഅബാലയത്തിന്റെ അടുക്കൽ പോയി 2 കൊല്ലം ഇബാദത്തിന് വേണ്ടി തന്നെ ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ അവസാനം ആഖിബത്തിന്റെ സമയമെത്തിയപ്പോൾ ആ മഹാന്റെ ഗതിയെ കുറിച്ച് പറയുന്നു, തഹവ്വല മഹാനെ കുറിച്ച് തെറ്റിപ്പോയി. തഹവ്വല വജു അനിൽ ഖിബ്ല, ഖിബ്ലക്ക് തിരിച്ചിട്ട് മുഖം തിരിച്ച് കടത്തി നോക്കുമ്പോ മുഖം ഖിബ്ലയിലേക്ക് തിരിക്കാൻ മയ്യത്ത് കടത്തുന്നവർക്ക് സാധിക്കുന്നില്ല. വമ്മാ തഅല ശിർകി കാഫിറ ഫഅന ഖാഫു മിൻ സൂഇൽ ഖാത്തിമ. ഓ കൂട്ടുകാരനായ ശൈബാനേ, തെറ്റ് ചെയ്തിട്ട് ആ തെറ്റുകളൊക്കെ എന്റെ റബ്ബെങ്ങനെ പൊറുക്കും എന്ന ബേജാറിലല്ല ഞാൻ. ഇങ്ങനെ വലിയ ശൈഖന്മാരായി ജീവിച്ച്, വലിയ വലിയ നേതാക്കന്മാരായി ജീവിച്ച്, അവസാനം വലിയ വയത് പറഞ്ഞ് ജനങ്ങളെ ഉത്ബോധിപ്പിച്ച് ജനങ്ങളെ നന്നാക്കിയിട്ട് നാടൊട്ടാകെ വയത് പറഞ്ഞ് നടന്നിട്ട് വയലിന്റെ സദസ്സിലേക്ക് ചെല്ലും ആളുകളൊക്കെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിന്ന് പോയി, ആളുകളൊക്കെ ആദരിച്ചു പോയി. അവസാനം കിബിലക്ക് തിരിഞ്ഞു കിടക്കാൻ മയ്യത്തിന് സാധിക്കുന്നില്ല. അപ്പോഴാ വിവരമറിഞ്ഞത് ശിർക്കിലായി മരിച്ചു പോയി. റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതല്ലേ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞത്. ഈമാനുള്ള വിശ്വാസികളെ 2 കൂട്ടം ആളുകളെ കുറിച്ച് നബി തങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. എന്താണ് ആ 2 കൂട്ടം ആളുകൾ? ഒരു ഉമ്മ ചെറിയ കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോ മുലയൊട്ടിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടിയുടെ മുന്നിലൂടെ, ആ ഉമ്മയുടെ മുന്നിലൂടെ വലിയൊരു മഹാൻ, എല്ലാവരും അദ്ദേഹത്തെ കാണുമ്പോ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന തക്ബീർ ചൊല്ലുന്നു, കൈപിടിച്ച് ചുംബിക്കുന്നു, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. ഈ
ഷെയ്ഖിനെ കണ്ടപ്പോ ആ ഉമ്മ എങ്ങ് ദുആ ചെയ്തു പോയി, അല്ലാഹുമ്മ ജഅൽ ഇബ്നി, എന്റെ മോനെയും നീ ആക്കിത്തരണേ അല്ലാഹ്, ഈ ഷെയ്ഖിനെ പോലെ എന്റെ മകനെയും നീ ആക്കിത്തരണേ അല്ലാഹ്. മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ കുട്ടി ആ ഉമ്മയുടെ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കയ്യിലുള്ള കുട്ടി ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, വേണ്ട വേണ്ട, കുട്ടി എങ്ങ് ദുആ ചെയ്യുന്നു, ആമീൻ പറയാതെ വേണ്ട ഉമ്മ, അങ്ങനെ ദുആ ചെയ്യരുതെന്ന് പറയുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. രണ്ടാമത് അല്പസമയം കഴിഞ്ഞപ്പോ ആളുകളൊക്കെ ആ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നു, നീ വ്യഭിചാരിയാണ് ഡീ, നീ തിന്മ ചെയ്തവളാണ് ഡീ, നീ കളവ് നടത്തിയവളാണ് ഡീ, നീ പലിശക്കാരിയാണ് ഡീ, അങ്ങനെ തുടങ്ങി സർവഭാവങ്ങളും ആ പെണ്ണിന്റെ തലയിൽ ഇങ്ങനെ നാട്ടുകാർ ചുമത്തിക്കൊടുക്കുന്നു. അപ്പോഴാ ഈ ഉമ്മ അങ്ങ് ദുആ ചെയ്യുന്നത്, യാദേ അല്ലാ, എന്റെ മകനെ ഈ പെണ്ണിനെ പോലെ നീ അതപ്പതിപ്പിക്കല്ലോ അല്ലാ. അപ്പോഴാ കുട്ടിയുടെ മറുപടി, ആ പെണ്ണിനെ പോലെ എന്നെ ആക്കിത്തരണേ അല്ലാ. ചോദിച്ചപ്പോഴാ പറഞ്ഞത്, ജനങ്ങളെ മുന്നിൽ വലിയ മാന്യന, ജനങ്ങളെ മുന്നിൽ വലിയ ആദരവാ, നോട്ടീസിൽ പേര് വലിയ ആന വലുപ്പത്തിൽ എഴുതിയിട്ടുണ്ട്, ആളുകളൊക്കെ വരുമ്പോ എഴുന്നേറ്റ് തിന്നിട്ടുണ്ട്, മഹാനവറുകളെ കടന്നു വരുമെന്ന് എന്നോട് ചെയ്തിട്ടുണ്ട്, തലൽബദർ ചൊല്ലിയിട്ട് സ്വീകരിച്ചിട്ടുണ്ട്, സലാത്ത് ചൊല്ലിയിട്ട് ചോദിച്ചപ്പോ പിരിവ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മനസ്സിന്റെ ഉള്ളു വളരെ മോശമാ, ഹൃദയം വളരെ മോശമാ. അതേ സ്ഥാനത്ത് എല്ലാ ആരോപണങ്ങളും എല്ലാ തിന്മകളും ആരോപിക്കപ്പെട്ട ആ ഉമ്മ സംഗതി ജനങ്ങളെ മുന്നിൽ വളരെ മോശക്കാരിയ, റബ്ബിന്റെ മുന്നിൽ വലിയ സ്ഥാനമാ. ആ ഉമ്മ ഇന്ന് വരെ ഒരന്യപുരുഷന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല, ഒരു ഹറാം ഉമ്മ ചെയ്തിട്ടില്ല. റബ്ബ് പൊറുക്കാത്തൊരു പ്രതേ പ്രയാസം ആ ഉമ്മക്കില്ല, റബ്ബിന്റെ മുന്നിൽ ആ ഉമ്മാക്ക് വലിയ സ്ഥാനമാ. അതുകൊണ്ട് തന്നെ മുല കുടിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടി പറയുന്നു, ആ ഉമ്മാനെ പോലെ എന്നെ ആക്കണേ അല്ലാ. ഈമാനുള്ള വിശ്വാസികളെ, വേഷം നോക്കിയിട്ടല്ല നമ്മൾ ആളുകളെ ബഹുമാനിക്കേണ്ടത്, പണം നോക്കിയിട്ടല്ല നമ്മൾ ആളുകളെ ആദരിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ പത്രാസ് നോക്കിയിട്ടല്ല നമ്മൾ ജനങ്ങൾ ആദരിക്കേണ്ടത്. ഏത് മനുഷ്യനെയും നിങ്ങൾ ആദരിച്ചു, ഏത് ജനങ്ങളെയും ബഹുമാനിച്ചു, മറ്റുള്ളവരെ പ്രയാസങ്ങൾക്ക് നിങ്ങൾ തണലേകാൻ കഴിയുമോ, തണലേകിക്കൊടുത്തോ, ജീവിതത്തിന്റെ ഏത് മേഖലകളിലും അല്ല നിങ്ങളെ പരാജയപ്പെടുത്താതിരിക്കാൻ ആ ഒരൊറ്റ അമലി നിങ്ങൾക്ക് മതിയായി പോയി. അതാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു മൂന്നാമത്തെ ബാബിൽ കൊണ്ടുവന്ന ഹദീസ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുന്നതിനെ കുറിച്ച് പറയുന്ന ബാബ് ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം മഞ്ഞനാടിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോ ആ ഹദീസിനെ കുറിച്ച് വളരെ വിശദമായി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ ആ പ്രസംഗം ലഭ്യമാണ്, സമയം കിട്ടുമ്പോൾ കേൾക്കണേ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം ഓതാൻ പറഞ്ഞിട്ട് കൽപ്പിച്ചിട്ടോതാതെ വന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അണച്ചുകൂട്ടിയിട്ട് നബി തങ്ങളെ പേടിച്ച് വിറച്ചിട്ട് വീട്ടിലേക്ക് ചെന്ന് സമ്മിലൂനി ഖദീജ, ഖദീജ എന്റെ ശരീരത്തിലേക്ക് പുടപ്പിട്ട് തരൂ റളിയല്ലാഹു അൻഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് ചെന്ന് വിളിച്ചു പറയുമ്പോ ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പുതപ്പിട്ട് കൊടുത്തു. ഏതുവരെ? നബിതങ്ങള പ്രയാസം നീങ്ങുന്നതുവരെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആ പുതപ്പിട്ടിട്ട ആ മഗതി നബിതങ്ങളെ മുന്നിൽ കാവലിരുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംഭവ വിവരങ്ങൾ മുഴുവനും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി, വല്ലാഹി നബിയേ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നബിയേ അല്ലാഹു അങ്ങയെ പരാജയപ്പെടുത്തൂല, അല്ലാഹു അങ്ങയെ പരാജയപ്പെടുത്തൂല നബിയെ. അതിനെന്താ കാരണം? മഹതിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഓ നബിയെ, അങ്ങയുടെ
ഏറ്റവും നല്ല സൽസ്വഭാവത്തിൽപ്പെട്ടതാണ് നബിയെ അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നയാളാണ്. മറ്റുള്ളവരുടെ പ്രയാസം ഏറ്റെടുത്ത് സ്വാന്തര പ്രവർത്തനം നടത്തുന്ന സ്വഭാവമുള്ള നേതാവാണെങ്കിൽ ഓ നബിയെ അങ്ങേക്കങ്ങനെ അല്ലാഹു പരാജയപ്പെടുത്തുന്നൊരു പ്രശ്നം അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടാകൂല നബിയെ. മഹതിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ വിഷയത്തിൽ വളരെ പിറകില. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാൻ നമ്മൾ പിറകിലാണ്. മറ്റുള്ളവരെ ദോഷം കണ്ടുപിടിക്കുന്ന വിഷയത്തിൽ വളരെ മുൻപന്തിയിലുമാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഭാവം നേരെ തിരിച്ചാണ്. ഇടക്ക് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, കുറ്റിയാടി സിറാജുൽ ഹുദയുടെ കലണ്ടർ നിങ്ങളൊക്കെ കയ്യിൽ വരും, എല്ലാവരും വാങ്ങണം ഓരോ കലണ്ടർ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയാൻ നിങ്ങൾ 5 പൈസ കൊടുക്കണ്ടല്ലോ, അതിനെന്തിനാ നമ്മൾ വിശിക്കേണ്ട ആവശ്യം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു കലണ്ടറിന് 20 റുപ്യ വില ഉള്ളൂ, നിങ്ങൾ 200 or 2000. ഇനി അതല്ല, അതിനേക്കാൾ വലിയ പൈസ ഉണ്ടെങ്കിൽ അതിനേക്കാളും വലിയ പൈസ എത്ര കൊടുത്താലും ആ സ്ഥാപനത്തിന് ആവശ്യമാണ്. നിങ്ങളൊക്കെ ആ കലണ്ടർ വാങ്ങണം, വാങ്ങുമെന്നുള്ള പ്രതീക്ഷയോടെ ഇൻഷാല്ലാ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് എന്നെ മടങ്ങി വരുന്നു. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം നേരെ തിരിച്ച്. സ്വന്തം കാര്യത്തിൽ, സ്വന്തം ആഹ്റത്തിൽ വലിയ ബേജാറില്, സ്വന്തം ആഹ്റത്തെക്കുറിച്ച് ചിന്തിച്ച് വലിയ പേടിയിൽ. ആദ്യം കലണ്ടർ കൊടുക്കട്ടെ, എന്നിട്ട് നിങ്ങൾ ചായ എടുത്താലേ അയാൾക്ക് പൈസ എടുത്തു കൊടുക്കാൻ മറ്റുള്ളൊരു ചായയും പിടിച്ചിട്ട് കൈസിയതും പൈസ എടുത്തു കൊടുക്കാൻ ബുദ്ധിമുട്ടാവും. അവൻ കലണ്ടർ അവിടെ വാങ്ങി വെച്ചിട്ട് പിന്നെ ചായ കൊടുത്താൽ ആ ഒരു ചായ കുടിക്കുമ്പോൾ ഒരു നല്ല സമാധാനം ഉണ്ടാവും. 20 റുപ്യ കൊടുത്താലും ചായ കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനവും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ സ്വഭാവം നേരെ തിരിച്ചാണ്. മറ്റുള്ളവരെ ദോഷവും മറ്റുള്ളവരെ പോരായ്മയും കണ്ടെത്താൻ നമ്മൾ വലിയ ജോറ. മറ്റുള്ളവരെ പ്രയാസത്തെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് സമയം കിട്ടൂല. സ്വാന്തര പ്രവർത്തനം നടത്താൻ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടൂല. ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നും തിരുവനന്തപുരത്ത് സ്വാന്തന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു, അതുപോലെ പല സ്ഥലങ്ങളിലും സ്വാന്തന കേന്ദ്രങ്ങൾ വേണം എന്ന് ആലിമീങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ, പണ്ഡിതന്മാർ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇവർ ദർസും നടത്തി നടന്നാൽ പോരെ, ഇവരെന്തിനാണ് ഈ പണിയൊക്കെ എടുക്കുന്നത് എന്ന് തോന്നണ്ട. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ് വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂം. ഇല്ലാത്തവർക്ക് അവരെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന സ്വഭാവം, അവർക്ക് വേണ്ടി ഈ പിരിവെടുക്കുകയും അവർക്ക് വേണ്ടി അധ്വാനിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സ്വഭാവം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഭാവമാണ്. ആ സ്വഭാവം എടുത്തു പറഞ്ഞിട്ടാണ് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നത്, നബിയെ അങ്ങയുടെ ജീവിതത്തിൽ അല്ലാഹു അങ്ങ ഒരു സ്ഥലത്തും പരാജയപ്പെടുത്തൂല. ഈ 3 സ്വഭാവത്തിന്റെ ഉടമയായത് കൊണ്ട് തന്നെ അങ്ങ അല്ലാഹു ഒരു സ്ഥലത്തും പരാജയപ്പെടുത്തൂല. നമ്മളും ആ അല്ലാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഭാവം ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ പരിശുദ്ധമായ റബിയുൽ അവ്വലിൽ ഒരുപാട് റബിയുൽ അവ്വൽ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് കഴിഞ്ഞുപോയി. ആ റബിയുൽ അവ്വലൊക്കെ ഇങ്ങനെ മധുഹും പാടിയിട്ട് നമ്മൾക്ക് മുന്നോട്ട് കടന്നുപോയി. മധുഹ് പാടണ്ടെന്നല്ല ഞാൻ പറയുന്നത്, മധുഹ് പാടണം. നബിതങ്ങളെ കുറിച്ച് എത്ര മധുഹ് പറയാൻ കഴിയും അത്രയും മധുഹ് പറയണം, ഒരിക്കലും അത് വെറുതെ ആയി പോകൂല. അതേ സ്ഥാനത്ത് ഈ റബിയുൽ അവ്വലിൽ നമുക്കൊരു തീരുമാനമുണ്ടാകണം, ഈ പരിശുദ്ധമായ റബിയുൽ അവ്വലിലെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹിയിറങ്ങിയപ്പോ 15 കൊല്ലത്തെ ജീവിത പരിചയത്തില്, 15 കൊല്ലത്തെ ജീവിത പരിചയത്തില് അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞ് ഭാര്യയായി ജീവിച്ച ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഓ നബിയെ അങ്ങയുടെ 3 സ്വഭാവം, ആ 3 സ്വഭാവത്തിന്റെ കാരണത്താൽ അള്ളാഹു ഒരു സ്ഥലത്തും അങ്ങയെ പരാജയപ്പെടുത്തൂല. ഈ 3 സ്വഭാവം നമ്മളെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം. അതിലൊന്നാമത്തതാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് മഹതിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പറയുന്ന, നബിയെ അങ്ങ് നല്ല കുടുംബ ബന്ധം ചേർക്കുന്നയാളാണ്. രണ്ടാമത്തത് പ്രയാസം അനുഭവിക്കുന്ന ആളുകളോടൊപ്പം ചേർന്ന്
അവരെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നയാളാണ്, വിഷമങ്ങൾ തരണം ചെയ്യുന്നയാളാണ്, ഇല്ലാത്തവരെ സഹായിക്കുന്നയാളാണ്. നാലാമത്തത് ഒന്നുകൂടിയുണ്ട്, മറന്നുപോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം നല്ല അതിഥികളെ സ്വീകരിക്കുന്ന, അതിഥികളെ സൽക്കരിക്കുന്ന സ്വഭാവം നബി അങ്ങയുടെ മഹത്തായ സ്വഭാവത്തിൽ പെട്ടതാണ്. ഈ നാല് സ്വഭാവം മുറുകെ പിടിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഭക്ഷണം കഴിക്കുന്ന ആളുകളോട് സലാം പോലും പറയാൻ പാടില്ല എന്നാ. അപ്പൊ ഈ ചായ കുടിക്കുന്ന ആളുകളോട് വാല് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അല്ലേ. ഭക്ഷണം കഴിക്കുന്ന സഹസിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയാൻ പാടില്ല എന്നാ വിധി. അപ്പൊ ഈ സഹസിനോട് ഞാൻ വാല് പറയാൻ പാടുണ്ടോ എന്നുള്ളത് അതിന്റെ വിധി എനിക്കറിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് ചായ കൊടുത്ത് ഒഴിവാക്കിയിട്ട് ആളുകൾക്ക് വാല് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഞാൻ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം സ്വന്തം തെറ്റിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും ആഖിറത്തിന് വേണ്ടി ഒരുപാട് കരയുകയും ഒരു തെറ്റും ജീവിതത്തിൽ സംഭവിക്കാതെ തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിനെ ഭയന്ന് ധാരാളം കരയുകയും ചെയ്യുന്ന സ്വഭാവമായിരുന്നു. ഇതേ സ്വഭാവം തന്നെയാണ് അമ്പിയാക്കളുടെ മുഴുവനും സ്വഭാവം എന്ന് പറയുന്നത്. ഈമാനുള്ള വിശ്വാസികളെ, മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടി വന്നു എന്താ കാരണം? സ്വർഗത്തിൽ വെച്ചൊരു പഴം കഴിച്ചു പോയതാ. ഈ കാരണത്താൽ ഭൂമിയിലെത്തിയിട്ട് മഹാനായ അബുൽ ബഷർ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം ഒരു തെറ്റും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. മറവിയുടെ കാരണത്താൽ സംഭവിച്ചു പോയ ചെറിയ ഒരു അപാകത തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. കാരണം മറവിയാൽ സംഭവിച്ചു പോയതാണ്. തെറ്റാണ് എന്ന് ഉറച്ച് ഇത് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന നിയത്തോടെ, അതെ തെറ്റ് ചെയ്ത് റബ്ബിനെതിരെ ചെയ്യണമെന്ന നിലക്ക് ചെയ്തതല്ല, മറവി കൊണ്ട് സംഭവിച്ചു പോയതാണ്. എന്നിട്ടും ആ മഹാനായ നബിയുല്ലാഹി അബുൽ ബഷർ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം ഭൂമിലോകത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. ഭൂമിലോകത്തെത്തിയപ്പോൾ ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അവിടുത്തെ മനസ്സിൽ വല്ലാത്ത തൗബ വന്നുപോയി. ഏതുവരെ മഹാനവറുകൾ കരഞ്ഞ് തൗബ ചെയ്തു, തൗബ ചെയ്തു, എത്ര വർഷം തൗബ ചെയ്തു, നമ്മുടെ ആയുസ്സിനേക്കാൾ മഹാനായ നബിയുല്ലാഹി അബുൽ ബഷർ ആദം അലൈഹിസ്സലാം തൗബ ചെയ്തു പോയി. പോരാ, ഒരു നൂറ്റാണ്ട് കൂടി പിറകോട്ട് പോകുന്ന വർഷം മഹാനവറുകൾ തൗബക്കിരുന്നു പോയി. എത്രവരെ മഹാനായ അബുൽ ബഷർ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം 200 വർഷം ആ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ ഭൂമിയിലെത്തിയിട്ട് റബ്ബിന്റെ മുന്നിൽ തൗബക്ക് വേണ്ടി കാത്തിരുന്നു പോയി, തൗബ ചെയ്തു പോയി മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. തെറ്റായി ഒന്നും പറയാനില്ല, മറവിയുടെ കാരണത്താൽ സംഭവിച്ചു പോയതിന് വേണ്ടി തന്നെ 200 വർഷം മഹാനവറുകൾ തൗബ ചെയ്തു. ചോദിക്കട്ടെ മുസ്ലിമേ, ഇന്ന് രാവിലെ നേരം വെളുത്തതിന് ശേഷം നിന്റെ റബ്ബിനോട്, എൻ്റെ റബ്ബിനോട് നമ്മൾ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് ഓർമ്മയുണ്ട്. എന്ത്? 5 നേരം നിസ്കരിച്ചിട്ടുണ്ട്. ആ സൽക്കർമ്മം ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട്. അതേ സ്ഥാനത്ത് ജീവിതത്തിൽ സംഭവിച്ചു പോയ 100 കൊല്ലം മുമ്പുള്ള തെറ്റല്ല ഞാൻ ചോദിച്ചത്, 20 കൊല്ലം മുമ്പുള്ള തെറ്റല്ല ഞാൻ ചോദിച്ചത്. ഇന്നത്തെ ദിവസം ചെയ്ത തെറ്റിനെ കുറിച്ച് നമുക്ക് ആലോചന വന്നിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു 20 മിനിറ്റ് മുമ്പ്, മോനെ എത്ര മിനിറ്റ് മുമ്പ്? 20 മിനിറ്റ് മുമ്പ് ചായയിലും സംസാരത്തിലും മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 20 മിനിറ്റ് മുമ്പ് ഞാൻ ഇടയ്ക്ക് ചോദ്യം ചോദിക്കും, അപ്പൊ കിട്ടാതായി പോകും. 20 മിനിറ്റ് മുമ്പ്
ചെയ്ത തെറ്റിനെ കുറിച്ച് പോലും നമുക്ക് യാതൊരു ബോധമില്ല. മഹാനായ നബിയുല്ലാഹി അബുൽ ബഷർ ആദം അലൈഹി സലാം 200 വർഷം മുമ്പ് സംഭവിച്ചു പോയ ഒരു മറവിയുടെ കാരണത്താൽ സംഭവിച്ചു പോയ സംഗതിയെ കുറിച്ച് 200 വർഷം മഹാനവറുകൾ തൗബ ചെയ്തു. അല്ലാഹ് നമ്മൾ തൗബ ചെയ്യൂ എന്നൊക്കെ പറയും, നമ്മൾ അല്ലാഹിന്റെ മുമ്പിൽ പാപമോചനം തേടുന്നു എന്ന് പറയും, മഹാന്മാരായ അമ്പിയാക്കളുടെ തൗബയും നമ്മളുടെ തൗബയും ചേർത്തി വെച്ച് നോക്കിയാൽ ചോദിക്കട്ടെ ഈമാനുള്ള വിശ്വാസികളെ, എന്റെയും നിങ്ങളുടെയും തൗബക്ക് എന്ത് പ്രാധാന്യമാണ് ഉള്ളത്? അതുപോലെ മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം, ആ നൂഹ് നബി അലൈഹിസ്സലാമിനോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അല്ലാഹു തആല പറഞ്ഞതായി, ഫലാ تسألني ما ليس لك به علم إني أعظك أن تكون من الجاهلين. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം മകനെ കുടുംബത്തിലെ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി റബ്ബിനോടൊരു റെക്കമെൻഡ് ചെയ്തു പോയി. കാഫിറായ മകനൊന്ന് നന്നായി കിട്ടണമെന്ന നിലക്ക്, അവിശ്വാസിയെ ഒന്ന് സ്വർഗത്തിലെത്തിക്കണമെന്ന നിലക്ക്, രക്ഷപ്പെടുന്ന കപ്പലിലേക്ക് എത്തിക്കണമെന്ന നിലക്ക് റബ്ബിനോട് ചോദിച്ചപ്പോൾ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് റബ്ബ് പറഞ്ഞു, അതേ റബ്ബ് അതിന് പ്രതികരിച്ചു, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അന്നഹു ലം യർഫഅ റസഹു ഇലാ സമാഇ ഹയാഅൻ മിനല്ലാഹി തആല 40 സനാ, വാനലോകത്തേക്ക് തല ഉയർത്താറുണ്ടായിരുന്നില്ല. ഹരി മഹാനായ നബിയുല്ലാഹി നൂഹ്, മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം 40 വർഷം അവിടുന്ന് വാനലോകത്തേക്ക് തല ഉയർത്താറുണ്ടായിരുന്നില്ല. എത്രയാണ് അവരെ തൗബ തെറ്റ് ചെയ്തിട്ടല്ല വിശ്വാസികളെ, അത് അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയാണെന്ന് റബ്ബ് ബോധ്യപ്പെടുത്തുമ്പോഴേക്ക് അവർ റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ എതിര് ചെയ്തവരായി പോയോ എന്ന തൗബ അവരെ മനസ്സിൽ വന്നുപോയി. എത്ര വർഷന്താ ഞാൻ പറഞ്ഞത്, 40 വർഷം മഹാനവറുകൾ മേൽപോട്ടേക്ക് തല ഉയർത്തിയില്ല. ചോദിക്കട്ടെ മുസ്ലിമേ, എന്റെ തൗബ എത്രയാ, നമ്മളെ മനസ്സിലുള്ള തൗബ എത്രയാ, നമ്മളെ മനസ്സിൽ സ്വർഗത്തെ കുറിച്ചുള്ള പ്രതീക്ഷ എത്രയാ? പ്രതീക്ഷക്ക് യാതൊരു കുറവുമില്ല. പക്ഷേ നമ്മളെ തൗബയും മഹാന്മാരെ തൗബയും ചേർത്ത് നോക്കുമ്പോ തൗബ ചെയ്തു എന്ന് പറയാൻ തന്നെ നമ്മളെ തൗബക്ക് പവറില്ലാതെ പോയി. മഹാന്മാരെ ജീവിതത്തിലേക്ക് ചേർത്തി നോക്കിയാൽ നമ്മളെ ജീവിതത്തിൽ നമ്മളൊന്നും ചെയ്തു എന്ന് പറയാനില്ല എന്നാ ഞാൻ പറഞ്ഞത്. മഹാനായ നബിയുല്ലാഹി ദാവൂദ്, അമ്പിയാക്കളെ ചരിത്രം തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, ആ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലും കാണാം, മഹാനവറുകൾ സുജൂദിൽ കിടന്ന് കരഞ്ഞുപോയി. ബക്കാ ദാവൂദ് അലൈഹിസ്സലാം 40 യൗമ സാജിദൻ, സുജൂദിൽ കിടക്കുന്നവരായി 40 ദിവസം മഹാനവറുകൾ കരഞ്ഞു. ലാ യർഫഉ റസഹു, മഹാനവറുകൾ അവിടുത്തെ തല ഉയർത്തിയില്ല, ഭൂമിയിൽ നിന്ന് തലപൊക്കാൻ തയ്യാറായില്ല. ഏതുവരെ ആ ഭൂമിയിൽ തല വെച്ച് കിടന്നിങ്ങനെ റബ്ബിനോട് പൊറുക്കല്ല ചോദിച്ച് ആ ഭൂമിയിൽ പുൽമേടുകൾ വളർന്നു വന്ന് മഹാനവറുകളെ തല ഇങ്ങനെ പൊതിയുന്നത് വരെ അവിടെയുള്ള അതേ അവിടെയുള്ള പുൽമേടുകളെ കൊണ്ട് അവിടുത്തെ തലയിൽ തട്ടി നിൽക്കുന്നത് വരെ മഹാനവറുകൾ 40 ദിവസം അവിടുത്തെ തല ഉയർത്തിയില്ല. മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, അപ്പോഴാണ് ഫനൂദിയ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ വിളിക്കപ്പെട്ടു, യാ ദാവൂദ് അജായുൻ അന്ത ഫതുത അം അം അല്ലാഹ്, ദേവോ ദാവൂദ് നബിയെ അങ്ങക്ക് വിശക്കുന്നുണ്ടോ, അങ്ങേ ഭക്ഷിക്കപ്പെടും അല്ലയോ ദാവൂദ് നബിയെ, അം ലം ആൻ ദാഹിക്കുന്നുണ്ടോ, ഫതുസ്കാ അങ്ങേക്ക് വെള്ളം നൽകപ്പെടും, ടെൻഷൻ ആകേണ്ടതില്ല.
അംഹാരിൻ ഉടുക്കാനുള്ള ഉടുതുണി ഇല്ലാത്തതിന്റെ പേരിലാണോ ദാവൂദ് നബിയെ ഈ നിലക്ക് അവിടെയുള്ള പുൽമേടുകൾ തലയിൽ തട്ടിയിട്ട് പോലും റബ്ബിന്റെ മുന്നിൽ കരഞ്ഞ് കണ്ണുനീരൊഴുക്കുന്ന തല ഭൂമിയിൽ നിന്ന് ഉയർത്താതെ കരയുന്നത് ദാവൂദ് നബിയെ അങ്ങേക്ക് വസ്ത്രം ധരിക്കപ്പെടും നബിയെ ഇതങ്ങ് പറഞ്ഞപ്പോൾ മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം കരയുന്നത് വസ്ത്രമില്ലാഞ്ഞിട്ടല്ല വെള്ളമില്ലാഞ്ഞിട്ടല്ല ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല ലോകസിട്ടാവായ റബ്ബിനെ ഭയന്ന് കരയുകയല്ലേ ആ ദാവൂദ് നബി അലൈഹിസ്സലാം ഇതങ്ങ് കേട്ടപ്പോൾ മഹാനവറുകൾ ഒരൊറ്റ അട്ടഹാസമാ പരിസരത്തുള്ള അവിടുത്തെ അട്ടഹാസം കേട്ടിട്ട് നരകത്ത ഭയം കരഞ്ഞ കണ്ണുനീരൊഴുക്കിയിട്ടുള്ള മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് പൊട്ടിയുള്ള വാക്ക് കേട്ടിട്ട് പരിസരത്തുള്ള മരങ്ങൾ പോലും കരിഞ്ഞുപോയി സുമ്മാൻസലല്ലാഹു അലൈഹി തൗബത വൽ മഗ്ഫിറ മഹാനവറുകൾക്കതാ റബ്ബ് പുറത്തു കൊടുത്തു പോയി തെറ്റ് ചെയ്തിട്ടല്ല അമ്പിയാക്കൾ മുഴുവനും മഅസൂമീങ്ങളാണെന്നല്ലേ ഈമാനുള്ള വിശ്വാസികളെ സുന്നത്തെ ജമാഅത്തിന്റെ സർവ പണ്ഡിതന്മാരും പറഞ്ഞത് ആ ദാവൂദ് നബി അലൈഹിസ്സലാം ഒരു തെറ്റും ചെയ്യാതെ റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു അള്ളാഹു അത് പ്രഖ്യാപിച്ചു അങ്ങയുടെ ജീവിതത്തിൽ ഒരു വിഷമവും ഇല്ല നബിയേ ഇത് പറഞ്ഞിട്ടും മാനവറുകൾക്ക് വിഷമം തീർന്നില്ല യാ റബ്ബി ജഅൽ ഖതീഅതി ഫീ എന്റെ കയ്യിന്റെ അടിയിൽ അങ്ങ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങള് എനിക്ക് ഓർമ്മ വരുന്ന വിധത്തിൽ എന്റെ കയ്യിന്റെ അടിയിൽ ഒരു അടയാളം തരണേ അല്ലാഹ് ദാവൂദ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ ജീവിതത്തിൽ വരുന്ന പാപങ്ങളാകുന്ന കറകളെ കുറിച്ച് എനിക്ക് മറവിയുണ്ടാകരുതെന്ന നിലക്ക് അല്ലാഹ് തന്ന നിഅമത്ത് ഉപയോഗിച്ച് ജീവിക്കുമ്പോ അല്ലാഹനെ ധിക്കരിച്ച് ജീവിച്ചിട്ട് റബ്ബിനെ മറന്നു പോകാതിരിക്കാൻ എന്റെ കയ്യിന്റെ അടിയിൽ ഒരു അടയാളം തരണമെന്ന് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ അല്ലാഹു അടയാളം കൊടുത്തു മഹാനവറുകൾ ആ കയ്യിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടുത്തെ കയ്യങ്ങ് നീട്ടിയാൽ ചരിത്രകാരൻ മാറി പറയുന്നു ഫക്കാന ലാ യബ്സുതു കഫഹു ലിത്വാമിൻ വലാ ലിശറാബിൻ വലാ ലിഗൈരി അവിടുത്തെ കൈ എവിടുന്ന് നീട്ടാറില്ല വെള്ളം കുടിക്കാനാകട്ടെ ഭക്ഷണം കഴിക്കാനാകട്ടെ അതല്ലാത്ത ആവശ്യങ്ങൾക്കാകട്ടെ അവിടുത്തെ കയ്യെങ്ങെ നീട്ടിയാൽ ആ കയ്യിൽ അവിടുത്തെ ജീവിതത്തിൽ അള്ളാഹുവിനുള്ള നന്ദിയെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന അടയാളം മഹാനായ നബിയുല്ലാഹി ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോ കാണുമ്പോ വെള്ളം കുടിക്കുമ്പോ കാണുമ്പോ മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ കാണുമ്പോ ആ കയ്യിലേക്ക് നോക്കിയിട്ട് മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം ഭക്ഷണത്തിന്റെ മുന്നിൽ വെച്ച് കരഞ്ഞുപോയി വെള്ളത്തിന്റെ മുന്നിൽ വെച്ച് കരഞ്ഞുപോയി മറ്റാവശ്യങ്ങൾ ചെയ്യുമ്പോ കയ്യിൽ കാണുമ്പോ കയ്യിൽ നോക്കിയിട്ട് കരഞ്ഞുപോയി മറന്നു പോകാതിരിക്കാൻ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളാകുന്ന കറകള് ദുന്യാവിന്റെ ഭംഗിയിൽ ഞാൻ ഇങ്ങനെ ജീവിക്കുമ്പോ നല്ല രാജാവായി ജീവിക്കുമ്പോ സൗകര്യത്തിൽ ജീവിക്കുമ്പോ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങളും ദോഷങ്ങളും മോശങ്ങളും ഞാൻ അറിഞ്ഞും മറന്നും അതി അറിയാതെയും മറന്നുപോയിക്കൂടാ എന്ന നിലക്ക് റബ്ബിനോട് ചോദിച്ചു വാങ്ങിയിട്ട് കയ്യിന്റെ ഇടയിൽ അടയാളം വാങ്ങിയിട്ട് വെള്ളം കുടിക്കുമ്പോ ഭക്ഷണം കഴിക്കുമ്പോ മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം നിന്ന നൃത്തത്തിൽ കരഞ്ഞുപോയി പോരാ മഹാനവർ
വീണ്ടും ദയ ചെയ്യുന്നു. അല്ലാ, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മോശങ്ങൾ ഞാൻ മറക്കാതിരിക്കണം. എന്റെ ജീവിതത്തിൽ എന്റെ റബ്ബിനോട് എതിരി ചെയ്ത വിവരങ്ങളെ കുറിച്ച് ഞാൻ മറക്കാതിരിക്കണം. ഞാൻ കുടിക്കുന്ന വെള്ളത്തിന്റെ കോപ്പയിൽ വെള്ളം കുടിക്കുമ്പോൾ ആ കോപ്പ എന്നെ എന്റെ റബ്ബിനെ കുറിച്ച് ഓർമ്മിപ്പിക്കണം. എന്റെ റബ്ബിന്റെ നിയമത്തിനെ കുറിച്ച് എനിക്ക് തസ്കിറത്തുണ്ടാകണം. എന്റെ റബ്ബെനിക്കത് ഓർമ്മിപ്പിക്കണം. എന്റെ റബ്ബിലേക്കുള്ള മടക്കയാത്രയെ കുറിച്ച് എനിക്ക് ഓർമ്മ വേണം. അതിന് ചെയ്യുന്നു. അതേ വെള്ളം കുടിക്കുന്ന പാത്രത്തിൽ, ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അള്ളാഹ് ഇട്ടുകൊടുത്തു പോയി. ദാവൂദ് നബി അലൈഹിസ്സലാം വെള്ളം കുടിച്ചിട്ട് വെള്ളം ഏകദേശം പകുതിയായാൽ, അല്ലെങ്കിൽ ഈ അടയാളം കാണുന്ന സ്ഥലത്തെത്തുമ്പോ മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം കരഞ്ഞുപോയി. ഏതുവരെ കയ്യിലുള്ള പാത്രത്തിൽ കണ്ണുനീര് നിറയുന്നത് വരെ മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം വെള്ളം കുടിക്കാൻ കയ്യിൽ പിടിക്കുന്ന പാത്രത്തിൽ കണ്ണുനീര് നിറയുന്നത് വരെ ദാവൂദ് നബി അലൈഹിസ്സലാം കരഞ്ഞുപോയി. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികള്, എന്തൊക്കെ നിയമത്തുകളാ നമ്മളെ ജീവിതത്തില്? ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തില്ലാത്ത നിയമത്തുകൾ, എന്തൊക്കെ നിയമത്തുകൾ റബ്ബ് നമുക്ക് ചൊരിഞ്ഞു തന്നു. ആ റബ്ബിനോട് നന്ദി ചെയ്യുന്നൊരു മനസ്സ് എവിടെ മുസ്ലിമേ? ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ തൗബ ചെയ്യുന്നൊരു മനസ്സ് എവിടെ മുസ്ലിമേ? വയലിന്റെ മജ്ലിസിൽ വയല് പറഞ്ഞപ്പോൾ കരഞ്ഞത് കണ്ണുനീരൊരുക്കിയത് നിനക്കോർമ്മയുണ്ട്. വയല് പറയുമ്പോ ജനങ്ങളൊക്കെ ഒന്ന് കാണാൻ കണ്ണിൽ വെള്ളമൊലിപ്പിച്ചതല്ലാതെ അള്ളാഹുവിനെ ഭയന്ന് കണ്ണുനീരൊഴുക്കിയ കണ്ണുനീരെവിടെ? ജനങ്ങളെ ബോധിപ്പിക്കാനുള്ള കണ്ണുനീരല്ലാതെ നിന്റെ റബ്ബിനെ ബോധിപ്പിക്കാൻ നിന്റെ കണ്ണിൽ നിന്നൊലിപ്പിച്ച കണ്ണുനീരെവിടെ? ലോക സിട്ടാവായ റബ്ബിലേക്ക് ഭയന്നിട്ട് ആ റബ്ബിലേക്കുള്ള മടക്കയാത്രയെ കുറിച്ച് ചിന്തിച്ച് ആ റബ്ബിന്റെ നിയമത്തിനൊരു ശുക്ർ ചെയ്യാൻ എന്റെ ജീവിതത്തിൽ സാധിച്ചില്ലല്ലോ. ഈ നിലക്ക് മനസ്സ് പൊട്ടി കരഞ്ഞ കണ്ണുനീരെവിടെ? ജനങ്ങളെ മുന്നിൽ കരഞ്ഞ കണ്ണുനീരിനെ ഓർമ്മയുണ്ട്. അള്ളാഹിന്റെ മുന്നിൽ കരഞ്ഞ കണ്ണുനീര് നിന്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ നിനക്കത് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. റബ്ബിന്റെ മുന്നിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ നിനക്ക് ഓർമ്മയുണ്ട്, പക്ഷെ അതിന്റെ പോരായ്മകളെ കുറിച്ച് നിനക്ക് ഓർമ്മയില്ല. നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് നിനക്ക് ഓർമ്മയില്ല. നീ സദഖ ചോദിച്ചപ്പോ വയലിന്റെ മജ്ലിസിൽ ആദ്യം തന്നെ സദഖ ചെയ്ത് ഉദ്ഘാടനം ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ട്. 10,000 കൊടുത്തത് നിനക്ക് ഓർമ്മയുണ്ട്. 10,000 സംഭാവന ചെയ്യിപ്പിച്ചത് നിനക്ക് ഓർമ്മയുണ്ട്. 10,000 ചോദിച്ചത് നിനക്ക് ഓർമ്മയുണ്ട്. ജനങ്ങളോട് ആവശ്യമുള്ളത് തേടിയപ്പോ ദുന്യാവിന്റെ ആവശ്യങ്ങൾ പലതും നീ സമ്പാദിച്ചത് നിനക്ക് ഓർമ്മയുണ്ട്. ചോദിക്കട്ടെ മുസ്ലിമേ, അള്ളാഹുവിന്റെ പാരത്രീക ലോകത്തേക്ക് ചിന്തിച്ച് കരഞ്ഞ് കണ്ണുനീരൊഴുക്കിയൊരു രംഗം നിന്റെ മനസ്സിലെവിടെ? അന്വേഷിച്ചിട്ട് കാണാൻ കഴിയുന്നില്ല. എന്തേ കാരണമെന്നല്ലേ? അങ്ങനെ ഒരു മനസ്സ് കയ്യിലില്ല. ചെയ്ത നന്മകളെ കുറിച്ച് നിനക്ക് ഓർമ്മയാ, നീ ചെയ്ത തിന്മകളെ കുറിച്ച് നിനക്ക് ഓർമ്മയില്ല. 5 പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടുണ്ട്, അത് 4 പറയാതെ നിനക്ക് ഉറക്കം കിട്ടാറില്ല. ഇങ്ങനെയല്ലേ നമ്മളെ സ്വഭാവം എന്ന് പറയുന്നത്? ഒരു നന്മ ചെയ്താൽ അത് രണ്ടാൾ അറിഞ്ഞില്ലെങ്കിൽ മനസ്സമാധാനം ഉണ്ടാകൂല. പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് വന്നത്, എന്നാ കല്യാണ വീട്ടിലേക്ക് കയറി വരുമ്പോ കല്യാണ വീട്ടുകാരനോട് പറയാണ്, ഞാൻ അല്പം വൈകിപ്പോയി, ജമാഅത്തിന് പങ്കെടുത്തതുകൊണ്ട് വൈകിപ്പോയതാ, ജമാഅത്ത് നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കല്യാണമാണ്? ഇത് പറയാതെ കല്യാണ വീട്ടിൽ കയറാൻ നിനക്ക് തോന്നാറില്ല. എന്തേ കാരണം? കല്യാണ വീട്ടുകാരനെ അറിയിക്കണം ഞാൻ ജമാഅത്തിന് പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും പരിശോധിച്ചോളൂ. നിന്റെ നന്മകളെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ട്. നിന്റെ ജനങ്ങൾ നിന്റെ അന്നേ നന്മ അറിയണമെന്നതിനെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ട്.
സദഖ ചെയ്യുമ്പോ അള്ളാഹു അറിയണം എന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലും നീ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ജനങ്ങൾ അറിയണം, എന്റെ നാട്ടുകാരറിയണം, ഞാൻ നല്ല കോടതിക്കാരനാണ്. നന്മകൾ നമുക്ക് നല്ല ഓർമ്മയാണ്, നമ്മൾ ജനങ്ങളെ മുമ്പിൽ അറിയിക്കാനും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തിട്ടുണ്ട്. തിന്മകളെ കുറിച്ച് എവിടെ ഓർമ്മ? 200 വർഷം മുമ്പുള്ള പാപം, അതും പാപം എന്ന് പറയാൻ കഴിയില്ല, മറന്നിട്ട് സംഭവിച്ചു പോയൊരു തെറ്റ്. ആ തെറ്റിന് പോലും 200 വർഷം തൗബ ചെയ്തു മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. നമ്മളോ? നമ്മളെ ജീവിതത്തിൽ 1000 കണക്കിന് തെറ്റുകൾ സംഭവിച്ചു. എന്തേ കാരണം? 1000 കണക്കിന് തെറ്റുകൾ സംഭവിച്ചു. തെറ്റുകളുടെ എണ്ണം പറയാൻ കഴിയുന്നില്ല, തെറ്റുകളെ എണ്ണം തന്നെ പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലോ എന്നെ റിപ്പോർട്ട് ചെയ്തത് കാണാം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലോ എന്നെ പറയാണ്, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു, ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ തെറ്റുകളെ കണ്ടുപോയി. ഫാദിമാനായ ഇമാം ബുഖാരി റളിയല്ലോ എന്നെ റിപ്പോർട്ട് ചെയ്യാണ്, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലോ എന്നെ പറയാണ്, ഫതബലഹുൽ ഖുലൂബുൽ ജനാഹനാജിർ, ജീവിക്കുന്നൊരു മൂമിനായ മനുഷ്യൻ, ആ മൂമിനായ മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോ പറയത്, അവൻ ആ മൂമിനായ മനുഷ്യൻ അതി ഒരു തെറ്റ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഒരു തെറ്റിനെ കുറിച്ച് അവൻ കാണുമ്പോൾ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയത്, കഅന്നഹു ഖായിദുൻ തഹത ജബലിൽ യഖാഫു അൻ യഖഅലൈ, ഏത് തെറ്റും അവന്റെ കണ്ണിലേക്ക് അവൻ നോക്കുമ്പോ അവൻ ചിന്തിക്കുന്നത്, അല്ലാഹ് വലിയ പർവ്വതം, ആ പർവ്വതം അങ്ങനെ തന്നെ എന്റെ ശരീരത്തിലേക്ക് വീണാൽ അതിന്റെ ഗൗരവം എത്രയാണ്, അതിന്റെ വിഷമം എത്രയാണ്. ഈ നിലക്ക് അവന്റെ തെറ്റിനെ, അവന്റെ ജീവിതത്തിൽ വരുന്ന പാപങ്ങള് വളരെ വലുതായി മോമിനെ കണ്ടുപോയി. ഇന്നൽ ഫാജിറ എന്നാ തബ്മാടി ജീവിക്കുന്ന മനുഷ്യനോ, അവൻ തെറ്റിനെ കാണുന്നത് എങ്ങനെയാണ്? ഒരു ഈച്ചനെ പോലെ അവൻ അവന്റെ തെറ്റിനെ കാണുന്നത്. അവന്റെ മൂക്കിന്റെ മുന്നിലൂടെ ഈച്ചേങ്ങ് പോകുമ്പോ അവന്റെ കൈ കൊണ്ട് അവനങ്ങ് തട്ടിപ്പോയി. ആ സമയത്ത് ആ ഈച്ചേങ്ങ് പറന്നുപോയി. ഫാജിറായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈച്ചനെ തട്ടുന്ന ഗൗരവമേ അവന്റെ ജീവിതത്തിലെ തിന്മക്ക് അവൻ പ്രാധാന്യം നൽകുന്നുള്ളൂ എന്നാ ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ പർവ്വതം അവന്റെ ശരീരത്തിൽ സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്നതിനേക്കാൾ അവന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിക്കുന്നതിന് അവൻ ഭയപ്പെട്ടു പോയി. മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈമാനുള്ള വിശ്വാസികളെ ഒന്ന് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചോ, ഏത് ഗണത്തിൽപ്പെട്ടവനാണ് ഞാൻ? ആ മുഅ്മിനീങ്ങളുടെ ഗണത്തിൽപ്പെട്ടവനാണോ അല്ല ഫാജിരീങ്ങളുടെ ഗണത്തിൽപ്പെട്ടവനാണോ? ഒന്ന് സ്വയം ഒന്ന് മനസ്സിനോട് ചോദിച്ചു നോക്ക്. ജീവിതത്തിലെ തെറ്റുകളെ കുറിച്ച് യാതൊരോർമ്മയും ഇല്ല. നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ തെറ്റ് സമർപ്പിച്ച്, അള്ളാഹ് ഞാൻ ഇന്നാലിന്ന തെറ്റ് ചെയ്തു പോയി, നീ എനിക്ക് പൊറുക്കണം എന്ന് പറഞ്ഞ് റബ്ബിന്റെ മുന്നിൽ കരയുന്ന രാത്രി നമുക്ക് എത്ര പറയാനുണ്ട്, എത്ര രാത്രികൾ നമുക്ക് പറയാനുണ്ട്! അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരയുന്ന രാത്രികൾ നമുക്ക് എത്ര പറയാനുണ്ട്! ജീവിതത്തിൽ എത്ര രാത്രി നമ്മളെ ജീവിതത്തിൽ സമ്പാദ്യമുണ്ട്! അമ്പിയാക്കളെ ജീവിതം നോക്കിയാൽ, മഹാന്മാരായ സ്വാലിഹീങ്ങളെ ജീവിതം പരിശോധിച്ചാൽ നമ്മൾ കാണുന്നത് മുഴുവനും അവർ അല്ലാഹുവിൽ ഭയന്ന് അവന്റെ പ്രിയപ്പെട്ട ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു രാത്രികൾ മുഴുവനും കരഞ്ഞു തീർത്ത ചരിത്രങ്ങളല്ലേ അവരെ ജീവിതത്തിൽ മുഴുവനും പറയാനുള്ളത്. യഥാർത്ഥത്തിൽ അവരല്ലേ മുഅ്മിനീങ്ങളായി ജീവിക്കുന്നവരെ മഥലിന് ഏറ്റവും ചേർന്നവർ? നമ്മളോ? ഈച്ചയുടെ വില പോലും നമ്മളൊരു ദോഷത്തിന് കണ്ടില്ലല്ലോ. ഈച്ചയുടെ വില പോലും നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾക്ക് നമ്മൾ വില കൽപ്പിച്ചില്ലല്ലോ. അല്ലാ നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. മഹാന്മാരെ മനസ്സു നോക്കി ഈമാനുള്ള വിശ്വാസികളെ,
എത്ര തന്നെ സമ്പാദിച്ചാലും അവരെ മനസ്സിൽ ഞങ്ങൾ ചെയ്തത് തികഞ്ഞു എന്നൊരു ചിന്ത അവരെ മനസ്സിൽ തോന്നാറില്ല. നമ്മൾ അഞ്ചു നേരം നിസ്കരിച്ചാൽ, വർഷത്തിലൊരു മാസം നോമ്പനു അധിഷ്ഠിച്ചാൽ, ഞാൻ അത്യാവശ്യമൊക്കെ ഇബാദത്തെടുക്കുന്ന ആളായി മാറിപ്പോയി. ഈ ചിന്തയിൽ വലിയ പ്രതീക്ഷയില്ല. ആഹ്റത്തെ കുറിച്ച് പറയുമ്പോ നമ്മളെ ജീവിതത്തിൽ ഒരു ചിന്തയും നമ്മളെ മനസ്സിൽ കടന്നു വരുന്നില്ല. മഹാന്മാരായ അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ജീവിതം നോക്ക്. നിങ്ങൾ കേട്ടില്ലേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്? മഹാനവരുടെ മുഖത്തതാ കരഞ്ഞ കണ്ണുനീരിന്റെ ചാലിന്റെ കല. മഹാനവരുടെ മുഖത്ത് പതിഞ്ഞു പോയി ആ നിലക്ക് അല്ലാഹുവിനെ ഭയന്ന് കരയുന്ന കണ്ണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ സമ്പാദ്യമായി ഉണ്ട്. പക്ഷേ അവിടുത്തെ ജീവിതത്തിൽ നരകത്തെ കുറിച്ച് ഓർത്ത് അതേ ദിവസവും കരഞ്ഞ ചരിത്രമല്ലാതെ നമുക്ക് കാണാനുണ്ടോ? ദുന്യാവിലെ ഭരണാധികാരിയായിരുന്നു, അമീറുൽ മുഅ്മിനീനായി ജീവിച്ചിരുന്നു മഹാനായ നബി അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മകന്റെ ദാരിദ്ര്യത്തിന്റെ മുന്നിൽ പോലും, മകന് വസ്ത്രം വേണ്ടി ചോദിച്ചപ്പോൾ പോലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകൻ വസ്ത്രമില്ല എന്ന് പറയുമ്പോൾ പോലും ചിന്തിക്കുന്നത് അല്ലാഹുവിന്റെ പാരത്രിക ലോകത്ത് എന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഹിസാബിന്റെ രംഗങ്ങളെ കുറിച്ചാണ്. നമ്മളോ? നമ്മളെ മക്കൾക്ക് നമ്മൾ എത്ര വസ്ത്രം വാങ്ങിച്ചു കൊടുത്താലും നമുക്ക് മതി വരാറില്ല. മക്കൾക്ക് മതി വരാറില്ല, നമുക്കും മതി വരാറില്ല. എത്ര ചോദിച്ചാലും നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ റെഡിയാണ്. ദുനിയാവ് എന്തും സമ്പാദിച്ചു കൊടുക്കാൻ നമ്മൾ റെഡിയാണ്. അതേ സ്ഥാനത്ത് മക്കളെ നല്ല ദീനീ ചിട്ടയിൽ വളർത്തണം എന്ന് ചിന്തിക്കുന്നവരെത്ര, അതിനുവേണ്ടി അധ്വാനിക്കുന്നവരെത്ര, അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരെത്ര, കുട്ടിക്കാലം മുതലേ നല്ല ദീനീ ചിട്ടയോടെ മക്കളെ വളർത്തണമെന്ന് ചിന്തിക്കുന്നവരെത്ര, മക്കളെ കുട്ടിക്കാലം മുതലേ നല്ലത് പഠിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നവരെത്ര. നിങ്ങൾ നോക്ക്, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, ഏത് കുട്ടികളെ കണ്ടാലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് പഠിപ്പിക്കാതെ വിടൂല. നബി തങ്ങളല്ലേ നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളുടെ ജീവിതം കണ്ടാൽ അവരെയും സുന്നത്ത് പഠിപ്പിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുതെ വിടൂല. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അത് കാറിൽ കൊണ്ടുവന്നൊരു ചരിത്രം കാണാം. അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിൽ ഒരു ചെറിയ കുട്ടി ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ഓ എന്റെ പ്രിയപ്പെട്ട ചെറിയ പിഞ്ചു പൈതലായ കുട്ടികളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുട്ടിക്കാലം മുതലേ സ്നേഹിക്കാൻ കഴിയണം. കുട്ടിക്കാലം മുതലേ നബിതങ്ങളെ ജീവിതത്തിൽ മാതൃകയാക്കണം. അത് നബിതങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഭക്ഷണം കഴിക്കാനിരുന്ന കുട്ടിക്ക് ഭക്ഷണത്തിന്റെ ആദാബുകളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ആദ്യം ചെയ്യേണ്ട ആദാബ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ രണ്ട് കൈയും കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കണം. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു മഹാനവരുടെ ചരിത്രം പറയാണ്, അവിടുത്തെ അനുഭവം പറയാണ്. മോനെ, ഭക്ഷണം കഴിക്കേണ്ടത് ഏത് കൈകൊണ്ടാ? വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം അല്ലേ? അവൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോ ഏത് കൈ കഴിക്കണം എന്നാ ഞാൻ പറഞ്ഞത്? വലത് കൈയോ? അല്ല, ആ സംസാരത്തിലായി പോയി. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ഇടക്ക് ചോദ്യം ചോദിക്കും, വളരെ ശ്രദ്ധിക്കണമെന്ന്. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ രണ്ട് കൈയും കഴുകൽ സുന്നത്താണ്. എത്ര കൈ? രണ്ട് കൈയും കഴുകൽ സുന്നത്താണ്. ഒരു കൈ മാത്രമല്ല, രണ്ട് കൈയും കഴുകൽ സുന്നത്താണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ ഇടത്തെ കൈയല്ലേ കഴുകേണ്ടത്? അല്ല, രണ്ട് കൈയും കഴുകൽ സുന്നത്താണ്. അവൻ ഭക്ഷണം കഴിക്കാൻ ഒരു കൈയല്ലേ കഴുകേണ്ടതുള്ളൂ, വലത് കൈയല്ലേ ഭക്ഷണം കഴിക്കൽ? മുസ്ലിയാരെ, നിന്റെ യുക്തിയൊന്നും ചോദിക്കാൻ പോകണ്ട, ഞാൻ സുന്നത്തിനെ കുറിച്ചാ പറഞ്ഞത്. രണ്ട് കൈയും കഴുകൽ സുന്നത്താണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ രണ്ട് കൈയും കഴുകണം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും രണ്ട് കൈയും കഴുകൽ സുന്നത്താണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. പോരാ, മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോ മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു തന്നെ പറയാണ്, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ എവിടുന്ന് കഴിക്കണം എന്ന് എനിക്ക് ബോധമില്ല. ഞാൻ എല്ലാ കാണുന്ന ഭക്ഷണം ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്, മുന്നിലുള്ളതൊന്നുമല്ല, എല്ലാ ഭാഗത്തുള്ള ഭക്ഷണവും ഞാൻ കഴിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ എന്നെ അങ്ങ് വിളിച്ചു, യാ ഗുലാം, ഓ മോനെ, ഭക്ഷണം കഴിക്കുന്ന ആദാബുകളെ കുറിച്ച് മനസ്സിലാക്കണം. മോനെ, ഞാൻ പറഞ്ഞില്ലേ സംസാരിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ആദാബുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളൊക്കെ വിളിച്ച് പറയാണ്, യാ ഗുലാം, എന്റെ മോനെ, ഭക്ഷണം കഴിക്കുമ്പോ കാണിക്കേണ്ട ആദാബുകളെ കുറിച്ച് റസൂല പഠിപ്പിക്കുകയാണ്. കുട്ടി, നീ ഭക്ഷണം കഴിക്കാനിരുന്നാൽ ആദ്യം അല്ലാഹുവിന്റെ നാമം കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത് ചൊല്ലിയിട്ട് നീ ഭക്ഷണം കഴിക്കണം. വഖുൽ ബിയമീനിക, നീ നിന്റെ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം. രണ്ട് കൈയും കഴുകിയത് കൊണ്ട് നീ രണ്ട് കൈ കൊണ്ടും കഴിക്കണം എന്ന് മനസ്സിലാക്കണ്ട. എങ്ങനെ രണ്ട് കൈയും കഴുകണം എന്ന് പറഞ്ഞത് കൊണ്ട് രണ്ട് കൈയും കൂട്ടി തിന്നണം എന്നാണോ പറഞ്ഞത്? അല്ല, പിന്നെ തിന്നേണ്ടത് വക്കുൽ ബിയമീനിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, വക്കുൽ, നീ കഴിക്കണം നിന്റെ വലത് കൈ കൊണ്ട്, ബിയമീനിക, നിന്റെ വലത് കൈ കൊണ്ട് നീ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, വക്കുൽ ബിമായലീക, ഭക്ഷണം കഴിക്കുന്നതിന്റെ ആദാബിൽപ്പെട്ടതാണ്, നീ ഭക്ഷണം കഴിക്കുമ്പോ നിന്നോട് അടുത്ത് നിൽക്കുന്ന ഭാഗത്തുള്ള ഭക്ഷണം നീ കഴിക്കണേ മോനെ. മറ്റുള്ളവന്റെ മുന്നിലുള്ള ഭക്ഷണം അത് ആദ്യം തിന്നു കളയണം, ഇല്ലെങ്കിൽ അത് തീർന്നു പോകുമോ എന്ന് ഭയന്നിട്ട് മറ്റുള്ളവരെ മുന്നിലുള്ള ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം അരുതേ മോനെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, ഇതെന്തിനാ ഞാൻ ഇവിടെ പറഞ്ഞത്? കുട്ടിക്കാലം മുതലേ കുട്ടികളെ സുന്നത്തെടുത്ത് പഠിപ്പിച്ച് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നൊരു ജീവിതം നമ്മളെ മക്കളെ പഠിപ്പിക്കണേ. ഏറ്റവും വലിയ മദ്രസ ഉമ്മമാരെ, നമ്മളെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുത്തിട്ട് നടത്തുന്ന മദ്രസയല്ല ഏറ്റവും വലിയ മദ്രസ എന്ന് പറയുന്നത്. ഉമ്മമാരെ, നിങ്ങളാണ്, നിങ്ങളാണ് മക്കളെ സുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, നിങ്ങളാണ് മക്കളെ സുന്നത്തിന്റെ വഴിയിലേക്ക് വിളിക്കേണ്ടത്. കുട്ടിക്കാലം മുതലേ സുന്നത്തിന്റെ വഴിയിൽ മക്കളെ വളർത്തണം. കുറച്ചും കൂടി കഴിയട്ടെ, കുറച്ചും കൂടി കഴിയട്ടെ എന്ന് ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. കുട്ടി ചെറിയ കുട്ടിയല്ലേ, അവൻ അവിടെ കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. 7 വയസ്സായാൽ നന്മ കൊണ്ട് കുട്ടിക്കാലം മുതലേ കൽപ്പിക്കണം. 7 വയസ്സെത്തിയാൽ തന്നെ കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. പോരാ, 7 വയസ്സിൽ നിസ്കാരം കൊണ്ട് ഉപദേശിക്കുന്നു, 10 വയസ്സുവരെ ഉപദേശിക്കുന്നു, 10 വയസ്സായിട്ടും അവൻ നിസ്കരിക്കുന്നില്ലെങ്കിൽ അവനിക്ക് ബോധം വരുന്ന രൂപത്തിലുള്ള അടി, അല്ലാതെ അടിച്ച് തകർത്തി അവന്റെ എല്ലാ ആവേശവും നഷ്ടപ്പെടുത്തി അവന്റെ എഴുന്നേറ്റെടുക്കാൻ പറ്റാത്ത രൂപത്തിലാക്കണം എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവന് മനസ്സിലാക്കാനും അവനിക്ക് പേടി ഉണ്ടാകാനും പറ്റുന്ന രൂപത്തിലുള്ള അടി മതി. ആരനെ തല്ലുന്ന വടി കൊണ്ട് അടിക്കണം എന്ന് പറഞ്ഞതിനർത്ഥമല്ല. അത് പറഞ്ഞത് കൊണ്ട് ഇനി മക്കളെ അടിച്ച് ഷേപ്പ് മാറ്റിക്കളയണം എന്നർത്ഥമില്ല. ഇനി അതിന്റെ പേരിൽ ആര് കേസെടുക്കാനൊന്നും പോകണ്ട. അദബ് പഠിപ്പിക്കാൻ വേണ്ടി, അദബ് മനസ്സിലാക്കാൻ വേണ്ടി, ജീവിതത്തിന്റെ ചിട്ട മനസ്സിലാക്കാൻ ഒരു ഓർമ്മിപ്പിക്കൽ എന്ന നിലയ്ക്ക് അവൻ ഓർമ്മയുണ്ടാകാൻ പറ്റുന്ന വിധത്തിലുള്ള അടി ആ കുട്ടിയോട് യോജിക്കുന്ന അടിയാണ്. അല്ലാതെ വലിയ ആളുകളൊക്കെ അടിക്കുന്നത് പോലെ തല്ലണം എന്നൊന്നും പറഞ്ഞതിനർത്ഥമില്ല. അതിന്റെ പേരിലൊന്നും ആരും കേസെടുക്കാനൊന്നും പോകണ്ട. അങ്ങനെ അടിക്കൽ ആരും ഇവിടെ അടിക്കാറുമില്ല. കുട്ടികളെ അടിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഓർമ്മയുണ്ടാകാൻ പറ്റുന്ന വിധത്തിൽ അവനെ ഓർമ്മിപ്പിക്കുന്ന അടി, അല്ലാതെ ഏതെങ്കിലും കേസെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അടിയൊന്നും അടിക്കാനും ആരും പോകരുത്. അങ്ങനെ ഇസ്ലാം കൽപ്പിച്ചിട്ടും ഇല്ല. അവനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള അടി അവൻ 10 വയസ്സായാൽ അവൻ അടിപ്പിച്ച് ഓർമ്മിപ്പിക്കണം. അപ്പൊ കുട്ടിക്കാലം മുതലേ കുട്ടികളെ നന്മയിൽ വളർത്തിക്കൊണ്ടുവന്ന് ആ കുട്ടികളെ തഖ്‌വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉമ്മമാരെ, ഉസ്താദുമാരെക്കാൾ, മദ്രസയിലെ ഉസ്താദുമാരെക്കാൾ, നമ്മളെ നാട്ടിലെ പള്ളിയിലെ ഉസ്താദുമാരെക്കാൾ ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് നിങ്ങൾക്കാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയുന്നു, കുട്ടിക്കാലം മുതലേ മക്കൾക്ക് ദീനിന്റെ
അദ്കാറുകൾ പഠിപ്പിച്ചു കൊടുക്കണം. മക്കളെ തലയിൽ ഒരിക്കലും അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടാത്ത മുടിയുടെ ഒരു ഭാഗം ചെത്തി വെക്കുന്ന സ്വഭാവം കുട്ടിയാണെന്ന പേരിൽ പോലും കുട്ടികളെ തലയിൽ പോലും ഉണ്ടാകരുത്. ചിലപ്പോ ന്യായം പറയും, അത് ചെറിയ കുട്ടിയല്ലേ, അത് സാരില്ല എന്ന നിലക്ക്. അങ്ങനെ ഹറാമ് കുട്ടികളെ കുട്ടിക്കാലം മുതലേ പഠിപ്പിക്കരുത്. രണ്ടാമതായി ഞാൻ പറയുന്നു, എന്റെ ഈമാനുള്ള ഉമ്മമാരെ, ചെറിയ പെൺകുട്ടികള് അവർ ചെറിയതാണെന്ന ലൈസൻസിന്റെ പേരില് അവർക്ക് ഏത് വസ്ത്രധാരണയും നടത്തി കൊടുക്കാം എന്ന ധാരണ ഉമ്മമാരെ തെറ്റാണ്. കുട്ടിക്കാലം മുതലേ നല്ല വസ്ത്രധാരണയിൽ മക്കളെ വളർത്തിയെടുക്കണം. എന്നാലേ നമ്മളെ മക്കള് നമുക്ക് ആഹാരത്തിൽ ഉപകരിക്കുന്ന മക്കളായി വളരുകയുള്ളൂ. അല്ലാ, ഞങ്ങളെ മക്കളെ നീ നന്നാക്കി തരണം റഹ്മാനേ. ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം ആ മക്കള്. ആ മക്കള് മോശമായി പോയാൽ ജീവിതത്തിൽ പിന്നെ ടെൻഷന് വേറെ വകുപ്പിന് പോകേണ്ടതില്ല. അല്ലാ, ഞങ്ങളെ നീ നന്നാക്കി, ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാരെ നീ നന്നാക്കി, ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ദുനിയാവിലും ആഹൃത്തിലും നീ സന്തോഷം നൽകണേ. അല്ലാ, ഞങ്ങൾക്കും നല്ല മക്കളെ തന്ന് നീ സന്തോഷിപ്പിക്കണേ. അല്ലാ, ഇരിക്കട്ടെ. ഈമാനുള്ള വിശ്വാസികളെ, കുട്ടിക്കാലം മുതലേ കുട്ടികൾക്ക് സ്വർഗത്തെക്കുറിച്ച് നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊന്നും മുമ്പ് കാലത്ത് വേദ പറയേണ്ടതില്ലായിരുന്നു. ദീനീ ചിട്ടയിൽ മക്കളെ വളർത്തണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതില്ലായിരുന്നു. ഇന്ന് നമ്മളെ കാലം മാറിപ്പോയി. മക്കളോട് നരകം പറഞ്ഞു കൊടുക്കുന്ന ഉമ്മമാരില്ല. നബിതങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് മക്കളെ കിടത്തിയുറക്കുന്ന ഉമ്മമാര് കുറഞ്ഞു പോയി. മൊബൈലിൽ ടെലിഫോണിൽ അതേ പതേതോ പെണ്ണ് പാടുന്ന പ്രേമപ്പാട്ടുകൾ വെച്ച് ഏതോ പുരുഷൻ പ്രതേ നഷ്ടപ്പെട്ടു പോയ പ്രേമഗാഥം പാടിയിട്ട് കുട്ടികളെ കേൾപ്പിച്ച് മക്കളെ ചെറുപ്പകാലം മുതലേ വളരെ മോശമാക്കി വളർത്തുന്ന സ്വഭാവം അരുതേ ഉമ്മ. കുട്ടിക്കാലം മുതലേ നല്ല തഖ്‌വയിൽ വളർത്തണം. നരകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കണം. പോരാ, ലോകസിട്ടാവായ റബ്ബ് പടച്ചു വെച്ചിരിക്കുന്ന സ്വർഗം കുറിച്ചും ഓർമ്മിപ്പിക്കണം. അതുകൊണ്ടാ ഖുർആൻ നബിതങ്ങളെ കുറിച്ച് പറയുമ്പോ പറഞ്ഞത് ബശീറം വ നദീറാ. ആ നബിതങ്ങൾ വെറും നരകം മാത്രം പറഞ്ഞ് പേടിപ്പിക്കുന്നയാളായിരുന്നില്ല. ബശീറം വ നദീറാ. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഏറ്റവും വലിയ മഹത്തായ സ്വഭാവം, അവിടുത്തെ ഏറ്റവും മഹത്തായൊരു പേര് ബഷീർ. അവിടുന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന നേതാവാൻ, നരകം കൊണ്ട് ഓർമ്മിപ്പിക്കുന്ന, നരകം കൊണ്ട് താക്കീത് ചെയ്യുന്ന നേതാവാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ ഉപ്പമാരെ, കഴിഞ്ഞുപോയ കാലമാകട്ടെ, വരാനിരിക്കുന്ന കാലമാകട്ടെ, റബ്ബിന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നേതാവാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നമ്മൾ പല നബിമാരുടെയും തൗബയെ കുറിച്ച് പറഞ്ഞു, പല നബിമാരുടെയും മനസ്സ് പൊട്ടിയ കഥയെ കുറിച്ച് പറഞ്ഞു, പല നബിമാരും റബ്ബിന്റെ മുന്നിൽ വിങ്ങി പൊട്ടി പറഞ്ഞ കഥകൾ പറഞ്ഞു, ചരിത്രങ്ങൾ നമ്മൾ കേട്ടു. എന്നാൽ എന്റെ ഹബീബ് നമ്മളെ പ്രിയപ്പെട്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേതാവ് കരഞ്ഞതെന്തിനാണെന്നറിയോ? അവിടെ ഇസ്തിഗ്ഫാർ ചോദിച്ചത് എന്തിനാണെന്നറിയോ? അവിടുന്ന് പാപമോചനം തേടിയത് എന്തിനാണെന്നറിയോ? മഹാനായ ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു
സുൽഫാനുൽ ഉലമാ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനല്ലേ ആ മഹാനായ ഇസ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറയുന്നു നബി തങ്ങളെ ജീവിതത്തിൽ മറ്റു ചില അമ്പിയാക്കളെ ജീവിതത്തിൽ മറവി കൊണ്ടും അല്ലാതെയും സംഭവിച്ച് അവര് തൗബ ചെയ്യേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ അവർ ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന രംഗങ്ങള് ചരിത്രത്തിൽ കാണുന്നു എന്റെ പ്രിയപ്പെട്ട ഹബീബ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടേ ഇല്ല അവിടുത്തെ ജീവിതത്തിൽ മറവി കൊണ്ടാകട്ടെ ഓർമ്മയില്ലാതെ ആകട്ടെ അല്ലാതെ ആകട്ടെ നബി ജീവിതത്തിൽ ഒരു പോരായ്മ റബ്ബിന്റെ മുന്നിൽ അതി അല്ലാഹു തആലയുടെ മുന്നിൽ എന്തെങ്കിലും ഒരു വീഴ്ച നബി തങ്ങളെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇത് പറഞ്ഞിട്ട് മഹാനായ ഇസ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറയുന്നു എന്തിനാ പിന്നെ നബി തങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിച്ചത് എന്തിനാ നബി തങ്ങൾ പൊട്ടിക്കരഞ്ഞത് എന്തിനാ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണുനീരൊഴുക്കിയത് അവിടുത്തെ സമുദായത്തിനെ ഓർത്തിട്ടാട് അവിടുത്തെ ഉമ്മത്തിനെ ഓർത്തിട്ടാട് ഉമ്മത്തിനെ ഇതുപോലെ സ്നേഹിച്ചൊരു നേതാവിനെ വേറെ കാണാനില്ല അവിടുത്തെ സമുദായത്തോടുള്ള സ്നേഹം കണ്ടിട്ട് മഹാനായ കലീമുല്ലാഹി മൂസ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം അവിടുത്തെ സമുദായത്തോട് അവിടുന്ന് കാണിക്കുന്ന സ്നേഹവും അവിടുന്ന് കാണിക്കുന്ന കാരുണ്യവും മൂസ നബി അലൈഹിസ്സലാം പോലും കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി മൂസ നബി അലൈഹിസ്സലാം പോലും അത്ഭുതപ്പെട്ടു പോയി എന്തൊരു കാരുണ്യമുള്ള നേതാവാണ് റഊഫുൻ അലൈക്കും അതേ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം വല്ലാത്ത സഹതാപമുള്ള നേതാവ് വല്ലാത്ത കാരുണ്യമുള്ള നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെന്ത് വേണം ഉമ്മമാരെ ആ നബിതങ്ങളോട് മനസ്സിന്റെ അടിത്തട്ടിൽ സ്നേഹം വേണം മനസ്സറിഞ്ഞുള്ള നബിതങ്ങളോടുള്ള മഹബത്ത് വേണം ആ നിലക്ക് നബിതങ്ങള് നമ്മളെ മഹബത്ത് വെച്ച് പോയി എന്റെ ഈബാനുള്ള ചെറുപ്പക്കാരെഴുന്നേറ്റ് നിന്നാൽ നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം അല്ലാ ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാ മഹാനായ ഇമാം യാഫഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചൊരു ചരിത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽആലമീൻ ഓ നബിയേ അങ്ങേ നമ്മൾ നിയോഗിച്ചയച്ചത് ലോകത്തുള്ള സർവ വസ്തുക്കൾക്കും കാരുണ്യമായിട്ടാണ് നബിയേ ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടാണ് അങ്ങേ നമ്മൾ അയച്ചിട്ടുള്ളത് നബിയേ ആലമീൻ മനുഷ്യന് കാരുണ്യമായിട്ട് എന്നല്ല ഖുർആൻ പറഞ്ഞത് അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികൾക്ക് കാരുണ്യമായി എന്നല്ല പറഞ്ഞത് ലോകങ്ങൾക്ക് മുഴുവനും കാരുണ്യമായി ലോകത്തുള്ള സർവ്വതിനും കാരുണ്യമായി അല്ലാഹ് അയച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് എന്റെ ഈബാനുള്ള വിശ്വാസികളെ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്നിരുന്ന കല്ലുകൾ പോലും വെറുതെ മടങ്ങിയില്ല എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ നബി തങ്ങളെ മുന്നിലെത്തിയ ഒരു കല്ല് പോലും അവിടുത്തെ കാരുണ്യം സ്പർശിക്കാതെ മടങ്ങിപ്പോയിട്ടില്ല പോരാ ജീവനില്ലാത്ത മരങ്ങള്
ജീവനില്ലാത്ത മരങ്ങള് തങ്ങളെ കാരുണ്യ സ്പർശമില്ലാതെ മടങ്ങിയിട്ടില്ല. മാൻപേടകള്, ജീവനില്ലാത്ത മാടപ്രാവുകള്, ജീവനില്ലാത്ത കല്ലുകളും മരങ്ങളും, ചിന്തയില്ലാത്ത മാടപ്രാവുകളും ആടുമാടുകളും അതുപോലെ മാൻപേടകളും ഒട്ടകങ്ങളും ഒന്നും അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റഹ്മത്തിൽ നിന്ന് ദൂരെയായി പോയിട്ടില്ല. പിന്നെ വിശ്വാസികളുടെ കാര്യം എന്ത് പറയാനാണ്? ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആ നബിതങ്ങളെ അംഗീകരിച്ച്, നബിതങ്ങളെ സ്നേഹിച്ച്, ആ നബിതങ്ങളെ ബഹുമാനിച്ച് ജീവിക്കുന്ന അവിടുത്തെ സമുദായത്തിന് അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങള് ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വല്ലാത്ത സഹതാപവും വല്ലാത്ത കാരുണ്യവുമുള്ള നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം യാഫഈ റളിയല്ലാഹു അൻഹു അതിന് തെളിവായി ഒരു ചരിത്രം പറയുന്നു. ആ ചരിത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണം റഹ്മാനേ. യാഫഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു കൂട്ടം ആളുകൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു, ബൈത്തുൽ മുഖദ്ദസ് സിയാറത്ത് ചെയ്ത് അവർ ഹജ്ജിന് വേണ്ടിയുള്ള യാത്രയിലാണ്. ബദറിലേക്ക് എത്തിയപ്പോൾ സമയം വളരെ ചുരുങ്ങിപ്പോയി. നീണ്ട ചരിത്രമാണ്, ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഹജ്ജിൻ്റെ സമയമെടുത്തുപോയി, മദീനയിലേക്ക് പോകാനുള്ള സമയം മുന്നിൽ കാണുന്നില്ല. മദീനയിലേക്കൊന്ന് പോയി പ്രിയപ്പെട്ട ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ എനിക്ക് ഹജ്ജ് പഠിപ്പിച്ചു തന്നത്, എൻ്റെ എല്ലാ ജീവിതത്തിലെ കാരുണ്യത്തിനും കാരണക്കാരനല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട കൂട്ടത്തിൽ ഒരാളുണ്ട്, വല്ലാതെ നബിതങ്ങളെ ഇഷ്ക് വെക്കുന്ന മഹാനാ, ഇഷ്ക് വെക്കുന്ന മഹാനാണ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് അഷിഖുർ റസൂൽ. അത് ചിലപ്പോൾ പ്രസംഗം നടത്തുന്ന ആളുകളെ കുറിച്ച് അവരെ ബഹുമാനിച്ച് പറയും. അഷിഖുർ റസൂൽ ഒരിക്കലും അർഹതയുണ്ടോ എനിക്കറിയില്ല. പാട്ട് പാടുന്നവരെ കുറിച്ച് പറയും, വല്ലാത്ത അഷിഖുർ റസൂലാണ്, അർഹതയുണ്ടോ എനിക്കറിയില്ല, ഉണ്ടാകാം ഇല്ലാതിരിക്കാം. മഹാന്മാരിലേക്കൊക്കെ ചേർത്തി നോക്കുമ്പോൾ, അവരെയൊക്കെ ഇഷ്ഖിലേക്ക് നോക്കുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും ഇഷ്ഖ്, എൻ്റെയും നിങ്ങളുടെയും അവിടത്തോടുള്ള മഹബത്ത്, നബിതങ്ങളോടുള്ള ആശിഖാണ് എന്ന് പറയാൻ എത്രത്തോളം അർഹതപ്പെട്ടതാണെന്ന് പറയാൻ എനിക്കറിയൂല. ബദറിലേക്ക് ഈ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട ഈ സമൂഹത്തിൻ്റെ കൂട്ടത്തിലൊരു മഹാനുണ്ട്, വല്ലാതെ നബിതങ്ങളെ ഇഷ്ക് വെക്കുന്ന മഹാനാണ്. മഹാനവറുകൾക്ക് ബദറിലെത്തിയിട്ട് മദീനയിലേക്ക് പോകാൻ കഴിയില്ലെന്നറിഞ്ഞപ്പോൾ ഭക്ഷണം പിന്നെ വേണ്ട, പിന്നെ വെള്ളം വേണമെന്ന ചിന്തയില്ല, ഒന്നും കഴിക്കണമെന്ന ആലോചന മനസ്സിലില്ല. മനസ്സിലുള്ള ചിന്ത മുഴുവനും, റബ്ബേ എൻ്റെ ഹബീബിൻ്റെ മദീനയിലൊന്ന് എനിക്കെത്താൻ കഴിഞ്ഞില്ലല്ലോ. അല്ലാ എൻ്റെ വയലിൻ്റെ മജ്ലിസിൽ വന്ന ഉപ്പമാരെ, എൻ്റെ വയലിൻ്റെ മജ്ലിസിൽ വന്ന ചെറുപ്പക്കാരെ, എൻ്റെ അതേ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങന്മാരെ, അല്ലാഹുവിൻ്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച സഹാബത്തിൻ്റെ ചരിത്രം നിങ്ങൾ കേട്ടില്ലേ? നബിതങ്ങളെ കണ്ടപ്പോൾ, എപ്പോൾ കണ്ടപ്പോൾ, അവസാനത്തെ കാഴ്ച കണ്ടപ്പോൾ അല്ലാഹുവിനോടവർ ദുആ ചെയ്തു പോയി.
അല്ലാ എന്റെ കണ്ണിന്റെ കാഴ്ച നീ തിരിച്ചെടുക്കണേ അല്ലാ, എന്റെ കണ്ണുകൊണ്ട് എനിക്ക് അവസാനമായി കണ്ടത് എന്റെ പ്രിയപ്പെട്ട ഹബീബായ നബിതങ്ങളെയാകണം. ഇനി കണ്ണുകൊണ്ട് മറ്റൊരാളെ കാണാൻ എനിക്കാശയില്ല റബ്ബേ, മക്കളെ കാണണമെന്ന ചിന്തയില്ല, ഭാര്യനെ കാണണമെന്ന ചിന്തയില്ല, കുടുംബങ്ങളെ കാണണമെന്ന ചിന്തയില്ല, എല്ലാ ഹബീബിനെ കണ്ട കണ്ണോടുകൂടെ അങ്ങ് മറക്കാൻ അവർ തീരുമാനമെടുത്ത് ദുആ ചെയ്ത സഹാബികളില്ലേ? എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, സഹാബത്തിൻ്റെ ഇടയിൽ വന്ന് മറയോടൊരുമ്മ ചോദിച്ചില്ലേ, എവിടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന നേതാവ് സഹാബത്ത് കാണിച്ചു കൊടുത്തു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ? ചോദിച്ചു, ഇതല്ല അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ നേതാവ് എവിടെ? ചോദിച്ചപ്പോൾ ആ സഹാബത്ത് പറയുന്നു, അതാ ബാപ്പയായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാന്മാരെ തിരുനോട്ടമുള്ളൊരു മജ്ലിസായി നമ്മളെ മജ്ലിസ് മാറണം. അവരെ ബറക്കത്ത് കൊണ്ടൊന്ന് രക്ഷപ്പെടണം. നമ്മളെ അമല് കൊണ്ടൊന്നും രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ നമുക്കില്ല. അല്ലാ അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ. സഹാബത്ത് കാണിച്ചു കൊടുത്തു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ. അപ്പോഴല്ലേ ആ ഉമ്മ ചോദിക്കുന്നത്, എവിടെ ഉമറിന്റെ നേതാവ് എവിടെ? സഹാബത്ത് കാണിച്ചു കൊടുത്തു മദീനത്തെ റൗള ശരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗള ശരീഫ് അങ്ങ് കാണിച്ചു കൊടുത്തപ്പോ ആ ഉമ്മ എവിടെ എത്തിയെന്ന് ദുആ ചെയ്യുന്ന, എന്റെ ഹബീബിനെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല അല്ലാ, പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ റൗള ശരീഫ് ഞാൻ കണ്ടു. ഇനി എനിക്കൊരാശയുമില്ല, ഞാൻ മരിക്കാൻ റെഡിയാ. ആ ഉമ്മ റൗള ഷെരീഫിന്റെ മുന്നിൽ വെച്ച് റൗള കണ്ടിട്ട് അല്ലാന്റെ ഹബീബിനെ സ്നേഹിച്ച് മരണം ചോദിച്ച് വാങ്ങിയില്ലേ ഉമ്മമാരെ? എത്ര വർഷമായി ജീവിക്കുന്നു ഉമ്മമാരെ? 40 കൊല്ലം 60 കൊല്ലം 70 കൊല്ലം 30 കൊല്ലം 20 കൊല്ലം 15 കൊല്ലം ഒക്കെ ജീവിക്കുന്ന നമ്മള് ചോദിക്കട്ടെ, മുസ്ലിമേ ആ ഹബീബായ നബിതങ്ങളെ ഒന്ന് കാണാൻ, ആ ഹബീബിന്റെ റോളെ ഒന്ന് കാണാൻ മനസ്സറിഞ്ഞാശിച്ചത് എത്ര? ആശിച്ച ഒരു മുഅ്മിനും വെറുതെ ആയിട്ടില്ല. നാവ് കൊണ്ട് ചോദിക്കുമ്പോ ഞാൻ ഇഷ്ടപ്പെടുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് നാവ് കൊണ്ട് പറയലല്ല, മനസ്സറിഞ്ഞ നബിതങ്ങളെ ഇഷ്ടിച്ച് നബിതങ്ങളെ സ്നേഹിച്ച് ആ നബിതങ്ങളെ കാരുണ്യത്തിന്റെ സ്പർശം ലഭിക്കാതെ പോയ അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ഒരാള് പോലും ഇല്ല കേട്ടോ. ആ ഹബീബായ നബിതങ്ങളെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹിൽ യാഫീദങ്ങള് പറയുന്നു, ബദറിലെത്തിയിട്ടൊന്നും വേണ്ട, എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ മദീനയിലേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ. ഹജ്ജിന്റെ മുൻപൊന്ന് മദീനയിലേക്ക് പോകണം, സമയം ചുരുങ്ങിപ്പോയല്ലോ. അല്ലാ ഈ വേദനയിൽ നിന്നിങ്ങനെ കരയുന്ന ഈ മഹാ
ഇരുന്ന സ്ഥലത്ത് ഉറങ്ങിപ്പോയി. ഉറക്കിലതാ സ്വപ്നം കാണുന്നു. അല്ലാരിഫു ബില്ലാഹ് സഹൽ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു മാനവരുടെ സ്വപ്നം കാണുന്നു. വലിയ കൊട്ടാരത്തിലായിരിക്കുന്നത്. നേരെ അപ്പുറത്ത് മറ്റൊരാൾ ഇരിപ്പുണ്ട്. അയാളും വലിയ കൊട്ടാരത്തിലായിരിക്കുന്നത്. സഹൽ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഈ മഹാൻ ചിന്തിക്കുന്നത് മാനവരുടെ അടുക്കൽ പോയി ഒന്ന് ദ്വാ ചെയ്യിപ്പിച്ചാലോ. നീണ്ട ചരിത്രമാണ്, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. മഹാനായ സഹൽ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയൊന്ന് ദ്വാ ചെയ്യിപ്പിക്കണം. അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നു സഹൽ ബിൻ അബ്ദുള്ള തങ്ങളോട്, എനിക്കൊന്ന് ദ്വാ ചെയ്യണേ, ഈ പാവപ്പെട്ട അടിമക്കൊന്ന് ദ്വാ ചെയ്യണേ. മഹാനവറുകളെ മറുപടി, മോനെ ധാരാളം അമലുകൾ സമ്പാദിക്കൂ, എന്നാലേ എന്റെ ദ്വാ കൊണ്ട് ഫലം കിട്ടുകയുള്ളൂ. ഇത് പറഞ്ഞിട്ട് മഹാനായ സഹൽ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് എന്റെ കൊട്ടാരമാണെന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. ഇതെന്റെ കൊട്ടാരമല്ല, അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് ഹജ്ജിന് പോകാൻ ഇറങ്ങിയിട്ട് പോകുന്ന സമയത്ത് സമയചുരുക്കത്തിന്റെ കാരണത്താൽ മദീനയിൽ പോകാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരു ചെറിയ അല്ലാഹുവിനെ സ്നേഹിച്ചവന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന ഒരു അടിമ ബദറിലുണ്ട്. ആ അടിമക്ക് അല്ലാഹു ഒരുക്കി വെച്ച കൊട്ടാരമാണ്. ഇത് പറഞ്ഞിട്ട് മാനവരുകൾ പറയുന്നു, ആ മഹാൻ ചൊല്ലിയൊരു പദ്യം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എന്നിട്ട് ആ പദ്യം അങ്ങ് ചൊല്ലി കേൾപ്പിച്ചു കൊടുക്കുന്നു. പദ്യം ചൊല്ലി കേൾപ്പിച്ചിട്ട് മഹാനായ സഹൽ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുന്നു, വരാനടുത്തു പോയി, ഈ കൊട്ടാരത്തിലേക്ക് ഒരാൾ വരാനടുത്തു പോയി, അതാരാണെന്നറിയോ? റഹ്മത്തുൽ ലിലാലമീൻ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളെ കൊട്ടാരത്തിൽ വെച്ച് നമുക്ക് കാണാനുള്ള സമയമുണ്ട്, നമുക്ക് അവസരം കിട്ടാനിരിക്കുന്നുണ്ട്. ഈ മഹാനെ കൂട്ടിയിട്ട് ഹബീബായ നബി തങ്ങളടുക്കലേക്ക് പോയി മഹാനവർകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഓ എന്റെ വിശ്വാസികളെ, നബിതങ്ങളെ മനസ്സിന്റെ അടിത്തട്ടിലങ്ങ് സ്നേഹിച്ചു, മദീനയിൽ പോകാൻ കഴിഞ്ഞില്ല, മദീന ഒന്ന് സിയാറത്ത് ചെയ്യാൻ സാധിച്ചില്ല. ആ സ്നേഹത്തിന്റെ കാരണത്താൽ സ്വപ്നത്തിലെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ മഹാന്റെ അടുക്കൽ വന്നിട്ട് ആ മഹാനെ സന്തോഷിപ്പിച്ചു എങ്കിൽ മഹാനായ ഇമാം യാഫഈ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഇത്ര കാരുണ്യമുള്ള നേതാവാണ് ആ നേതാവ്. കല്ലുകളോട് കാരുണ്യം കാണിച്ച്, മരങ്ങളോട് കാരുണ്യം കാണിച്ച്, മാൻപേടകളോട് കാരുണ്യം കാണിച്ച്, മൃഗങ്ങളോട് കാരുണ്യം കാണിച്ച്, ആ നബിതങ്ങളെ ഇഷ്ടം വെച്ച് സ്നേഹിക്കുന്ന മൂമിനീകളായ ആളുകളോട് അവിടുന്ന് കാരുണ്യം കാണിക്കാതിരിക്കുമോ? ഒരിക്കലും ഇല്ല. അതിനെന്ത് വേണം? അള്ളാഹുവിനെ ഭയക്കുന്ന ഹൃദയം വേണം. ചില മഹാന്മാർ പറഞ്ഞില്ലേ, ഞങ്ങൾ അള്ളാഹനെ ഭയന്നു, ഭയന്ന് 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 ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്നവർ പൊട്ടിക്കരയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹ് എന്ന ചിന്തയിൽ ഞങ്ങളങ്ങ് ലയിച്ചു പോയപ്പോ നബിയെ അങ്ങയെ മറന്നുപോയോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. എങ്ങനെ? അല്ലാഹുവില്ലെങ്കിൽ ലയിച്ചു പോയപ്പോ നബിയെ അങ്ങയെ കുറിച്ചുള്ള ഓർമ്മ ഞങ്ങളെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയോ എന്ന് ഭയപ്പെട്ടു പോയി നബിയെ. അള്ളാഹിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ റബ്ബിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ എന്റെ ജീവിതം മുഴുക്ക ചെലവഴിച്ചത്. ഒരിക്കലും നിങ്ങൾ പരാജയപ്പെട്ടു പോകൂല. ആ നിലക്ക് അല്ലാഹുവിനെ സ്നേഹിക്കുകയും അവനെ ഭയപ്പെടുകയും അവന്റെ റഹ്മത്തിൽ പ്രതീക്ഷയർപ്പിക്കുകയും അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കാനും പാവപ്പെട്ട മുത്തഅല്ലിമായ ഞാനും നിങ്ങളും ശ്രമിക്കണമെന്ന് ആദ്യമായി എന്നോട് ഉണർത്തി, നിങ്ങളോട് ഉണർത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹ് ഞങ്ങളും ആ ഹബീബിനെ കാണാൻ ധാരാളം കൊതിക്കുന്ന പാവപ്പെട്ട ആഹൃദമാനിലെ അടിമകളാണ്.
ഞങ്ങൾ പറഞ്ഞ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്കും തൗഫീഖ് തരണം റഹ്മാനെ. ആ ഹബീബിന്റെ പൂമുഖം കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുത് റഹ്മാനെ. നിന്റെ പ്രിയപ്പെട്ട ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പല തവണ കാണാനും അവിടുത്തെ പ്രിയപ്പെട്ട മദീന, അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മദീന, എത്രത്തോളം ഫീഹി ശിഫാ, അവിടുത്തെ മണ്ണിൽ പോലും അതേ ശമനമുണ്ടെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മദീന നീ പലതവണ കാണാനുള്ള തൗഫീഖ് തരണം റഹ്മാനെ. സിയാറത്തിനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. അതിൻ്റെ വൈകൾ നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. മദീനയിൽ അടങ്ങാൻ, അവിടെ അവസാനം മരിച്ച് അവിടെ തന്നെ അടങ്ങാനുള്ള തൗഫീഖ് തരണം റഹ്മാനെ. നീ ഞങ്ങൾക്കത് കണക്കാക്കിയില്ലെങ്കിൽ നല്ലവരും നല്ലതുമായി ബന്ധപ്പെടുന്നതിനിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് കാമിലായി ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മബാപ്പമാർ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഞങ്ങളെ വഅദിന്റെ മജ്ലിസിൽ ഒത്തുചേരുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ലോകത്തിൻ്റെ ഏതൊക്കെ ദിക്കുകളിലുണ്ടോ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹ് ഇത് ഞങ്ങൾ അവസാനത്തെ റബിയുല്ലവലാക്കരുത് റഹ്മാനെ. ഇനിയും ധാരാളം ഹബീബിന്റെ റബിയുല്ലവലിനെ സ്വീകരിക്കാനും ആ റബിയുല്ലവലിനെ ആദരിക്കാനും ആ ഹബീബിനെ സ്വപ്നം കണ്ട് റബിയുല്ലവലുകളെ ധാരാളം യാത്രയാക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ. നീ അതിനുള്ള ഭാഗ്യം നീ ഒരുക്കണം റഹ്മാനെ. അതിന് കണ്ണ് നീ ശുദ്ധിയാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ മനസ്സ് നീ ശുദ്ധിയാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെറുതോ വലുതോ ആയ എന്ത് തെറ്റ് സംഭവിച്ചു പോയെങ്കിലും പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്ക് നീ മാപ്പ് തരണം റഹ്മാനെ. അമ്പിയാക്കളുടെ തൗബയിലേക്ക് നോക്കുമ്പോ, അവരെ ഭയത്തിലേക്ക് നോക്കുമ്പോ, നിന്റെ സ്വാലിഹീങ്ങളെ ഭയത്തിലേക്ക് നോക്കുമ്പോ, അവരെ ജീവിതത്തിലുള്ള ഖൗഫും റജാവും അവരാശയും ആശങ്കയും കാണുമ്പോ, ഞങ്ങളെ ജീവിതത്തിലുള്ള ആശയും ആശങ്കയൊന്നും പറയാൻ തന്നെ ധൈര്യം കിട്ടുന്നില്ല. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ ജീവിതം നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ നാവിനെ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ കാതുകളെ ഹറാമിൽ നിന്ന് കാക്കണേ അല്ലാ, ഞങ്ങളെ കണ്ണുകളാക്കതെ ഹറാമിൽ നിന്ന് അടച്ചിടാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഹറാം പിടിച്ച് സമ്പാദിച്ച് കഴിക്കുന്നവരിലും മക്കളെ കഴിപ്പിക്കുന്നവരിലും ഞങ്ങളെയോ ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാരെയോ ഞങ്ങളെ പെങ്ങന്മാരെയോ ഞങ്ങളെ വഅദിന്റെ മജ്ലിസിൽ വരുന്ന മുഅ്മിനീങ്ങളെയോ മുഅ്മിനാത്തുകളെയോ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു മുഅ്മിനീങ്ങളെയും നീ പെടുത്തി നശിപ്പിച്ച് കളയരുതേ അല്ലാ. ഞങ്ങളെ ഈ സദസ് നീ കബൂലാക്കി തരണേ അല്ലാ, ഞങ്ങളെ ഈ സദസ് നീ കബൂലാക്കി തരണേ അല്ലാ. നിന്റെ ഹബീബിന്റെ ബഹുമാനം പറഞ്ഞ മജ്ലിസ് നിന്റെ റഹ്മത്ത് കൊണ്ട് നീ കബൂലാക്കി തരണേ അല്ലാ. നിന്റെ ഹബീബിന്റെ കാരുണ്യം മുൻനിർത്തി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, നീ ഞങ്ങളെ സദസ് കബൂലാക്കി തരണേ അല്ലാ. ഈമാനില്ലാതെ ചത്തു പോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാന്. ഈമാനില്ലാതെ ചത്തു പോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനെ. കാമില ഈമാനോട് പാവപ്പെട്ട ഞങ്ങള് നല്ല ഒരു ദിവസം നല്ല ഒരു സമയം മരിപ്പിപ്പിച്ച് അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു നമ്മളെ മജ്ലിസ് ദുആക്ക് ജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരാള് 10,000 ഉറുപ്പിക സംഭാവന തന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹ് അദ്ദേഹത്തിന് നീ സർവ ഖൈറും ചൊരിയണം റഹ്മാനെ. ഒരു 3 സലാത്ത് എല്ലാവരും ചൊല്ലണം. പ്രായമുള്ള ആളുകൾക്കൊക്കെ ഇരിക്കുന്നതിന് വിരോധമില്ല. ഞാൻ ചെറുപ്പക്കാരോട് മാത്രമേ എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ഏതെങ്കിലും പ്രായമുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുമ്പോൾ എഴുന്നേറ്റുന്നതാണെങ്കിൽ എനിക്കതിന് വിരോധമില്ല. ദുആ ചെയ്യുമ്പോൾ വലിയ അതോടുകൂടെ എഴുന്നേറ്റുന്നതാണെങ്കിൽ എനിക്ക് വിരോധമില്ല. ആരെങ്കിലും പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ ഇരിക്കുന്നതിന് വിരോധമില്ല എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരു 3 സലാത്ത് നല്ല ആത്മാർത്ഥതയോടെ ചൊല്ലണം. ആത്മാർത്ഥതയോടെ നബി തങ്ങളെ കാണണമെന്ന നിയത്തോടെ ചൊല്ലണം. മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറഞ്ഞില്ലേ, ഫഖദ് ജർറബ്തുഹാ,
അങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ട് രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് ഞങ്ങൾ പരിശോധിച്ച രാത്രിയിൽ ഫറായിത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾ സ്വപ്നം കണ്ടു എന്ന് എഴുതി വെച്ച എത്ര മഹാന്മാരുണ്ട്. നമുക്കും കാണണ്ടേ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൊല്ലുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ കാണണമെന്ന നീയത്തോടെ ചൊല്ലണം. മുസ്ലിയാരെ ബോധ്യപ്പെടുത്താൻ സലാത്ത് ചെല്ലരുത്, ജനങ്ങളെ മുന്നിൽ കാണാനാകരുത്, അള്ളാഹുവിന്റെ റസൂലിനെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നീയത്തോടെ ചൊല്ലുന്നത് മൂന്നാണെങ്കിലും നാലാണെങ്കിലും അഞ്ചാണെങ്കിലും ചെയ്യുന്നത് നല്ല നീയത്തോടെയാണെങ്കിലും എന്തായാലും അതിന് ഫലമുണ്ടാകും. അള്ളാഹു നിനക്കുള്ള സലാത്തായി ഞങ്ങളെ സലാത്തുകളും ഞങ്ങളെ മറ്റ് അമലുകളും നീ കബൂല ഖിത്തർണം റഹ്മാനെ. നല്ല മനസ്സോടെ ചൊല്ലണ ഒരു മൂന്ന് സലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നല്ല മനസ്സോടെ നിങ്ങളെ കാമ്യം പറയണോ? ഉസ്താദ്മാർ ആരെങ്കിലും ഒന്ന് ദ്വാരം തരുമോ? അയ്യായിരം ഉറുപ്പിക ഒരാൾ കൂടി വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. ഉസ്താദ് നല്ല മനസ്സോടെ നിങ്ങളെ കാമ്യം പറയണം. അള്ളാഹു നമ്മളെ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. സലാത്തിയല്ലേ മജ്ലിസാണ്, കുറെ ആളുകൾ സദക്ക ചെയ്ത മജ്ലിസാണ്, എന്തായാലും കബൂലാകൂ. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നല്ല മനസ്സോടെ ആമീൻ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദ യുവാഫി നിഅമഹു കാഫി മസീദ, ഹംദ യുവാഫി നിഅമഹു കാഫി മസീദ. اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد. الله ഞങ്ങളെ ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ മഹനീയ ഹളറത്തിൽ നീ എത്തിക്കണം റഹ്മാനെ. മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഒരു സലാത്തും ഒരു സലാമും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മത്ത് ചൊല്ലിയാൽ ഞാൻ കാണാതെ പോകില്ല എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് ഞങ്ങളവിടുത്തെ പാവപ്പെട്ട അടിമകളാണ്. ഞങ്ങൾ ചൊല്ലിയ സലാത്ത് ചിലപ്പോൾ ഹർഫുകളിൽ തെറ്റുണ്ടാകാം, ഞങ്ങൾ ചൊല്ലാൻ അറിയാത്തവരാകാം. പക്ഷേ നീ വലിയ കാരുണ്യമുള്ള റബ്ബല്ലേ, ഞങ്ങൾ അറിവ് കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് പോരായ്മകൾ കൊണ്ട് നിറഞ്ഞതാണെങ്കിലും ഹബീബിൻ്റെ ചാരത്ത് നീ എത്തിച്ച് ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന ഒരു അമലായി നീ കബൂൽ ചെയ്യണം റഹ്മാന്. ഹബീബിൻ്റെ ചാരത്ത് മദീനയിലെത്താൻ ഞങ്ങൾ ആ സ്വലാത്തിനെ നീ കാരണമാക്കണം റഹ്മാന്. ഞങ്ങൾ ആ സ്വലാത്തിനെ നീ കാരണമാക്കണം റഹ്മാന്. അങ്ങനെ ധാരാളം നിബിധങ്ങളെ കാണാൻ സ്വലാത്ത് ചൊല്ലുന്ന ഒരു നാവിനെ നീ ഞങ്ങൾക്ക് തൗഫീഖ് തന്നനുഗ്രഹിക്കണം റഹ്മാന്. ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ഒരു നാവിനെ നീ ഞങ്ങൾക്ക് ഓശാരം തരണം റഹ്മാന്. മടിയില്ലാതെ ഒരു വിഷമവും തോന്നാതെ ദിക്ര് ചൊല്ലുന്ന നാവിനെ നീ ഞങ്ങൾക്ക് ഓശാരം തരണം റഹ്മാന്. വെറും വേദ പറയാൻ മാത്രമുള്ള നാവാക്കി കളയരുത് റഹ്മാന്. ഞങ്ങൾക്ക് സ്വന്തത്തിൽ അമലെടുക്കാനുള്ള നാവിനെ നീ തന്നനുഗ്രഹിക്കണം റഹ്മാന്. ധാരാളം ദിക്ര് ചൊല്ലാനുള്ള നാവിനെ തരണം റഹ്മാന്. നല്ല ഹുദൂറുൽ ഖൽബോടുകൂടെ നിസ്കരിക്കുന്ന നല്ല ഖാശിഈങ്ങളായ നല്ല നിസ്കാരക്കാരിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാന്. ആർക്കോ വേണ്ടി കുത്തിമറിയുന്ന നിസ്കാരക്കാരെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാന്. ഞങ്ങൾ ചെയ്യുന്ന അമലക്കപ്പോൾ പോരായ്മയുള്ളതാണെങ്കിലും നിന്റെ ഹബീബിൻ്റെ റഹ്മത്ത് കാരണം നീ കബൂൽ ചെയ്യണം റഹ്മാന്. നിന്റെ കാരുണ്യം കൊണ്ട് നീ കബൂൽ ചെയ്യണം റഹ്മാന്. അല്ലാഹ് ഇന്നലെയും ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ കൈപിടിച്ച് മോനെ 3 വയസ്സ് പ്രായമുള്ള ചെറിയ കുട്ടിക്ക് ട്യൂമറാണെന്ന് പറഞ്ഞ് ബാപ്പ കരഞ്ഞു ദ്വാരക്കാൻ പറഞ്ഞു. അല്ലാഹ് ആ കുട്ടിയുടെ രോഗം നീ പൂർണ്ണമായി ശമനം നൽകണേ അല്ലാഹ്.
നീ പൂർണ്ണമായി ശമനം നൽകണം റഹ്ബേ, നീ സലാമത്ത് നൽകണം റഹ്മാന്. അല്ലാഹ് ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ അത്തരം രോഗം തന്ന് പരീക്ഷിക്കരുത് റഹ്മാൻ. ഞങ്ങളുടെ ഉമ്മ ബാപ്പമാർക്ക്, ഭാര്യ മക്കൾക്ക്, പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക്, കൂട്ടുകാർക്ക് നീ അത്തരം രോഗം തന്ന് പരീക്ഷിക്കരുത് റഹ്മാൻ. ജീവിക്കുന്ന കാലത്തോളം നീ ഇസ്സത്തിൽ ജീവിപ്പിക്കണം റഹ്മാൻ. ആരെ മുന്നിലും കൈനീട്ടി യാചിക്കുന്നൊരു ഗതികേട് തരരുത് റഹ്മാൻ. അല്ലാഹ് കിഡ്നി നഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റുപോയി, ഒന്നും കയ്യിലില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാ നീ സലാമത്ത് നൽകണം റഹ്മാന്. ഞങ്ങളാരെയും ഞങ്ങളെ കിഡ്നിയോ മറ്റോ നഷ്ടപ്പെടുത്തി കയ്യിലൊന്നുമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്നൊരു ഗതികേട് ഞങ്ങളുടെ ജീവിതത്തിൽ ആർക്കും നീ തന്നേക്കരുത് റഹ്മാന്. ജീവിക്കുന്ന കാലത്തോളം നീ ഇസ്സത്തിൽ ജീവിപ്പിക്കണം റഹ്മാന്, ആഫിയത്തിൽ ജീവിപ്പിക്കണം റഹ്മാന്. അല്ലാഹ് ഞങ്ങൾ മഹാന്മാരെ ചരിത്രത്തും കേട്ടു നോക്കുമ്പോൾ ഞങ്ങൾക്ക് തൗബ ചോദിക്കാൻ അറിയില്ല, ഞങ്ങൾക്ക് നിന്നോട് പാപമോചനം തേടാൻ അറിയില്ല. അവരൊക്കെ തൗബ കണ്ടു നോക്കുമ്പോൾ ഞങ്ങൾക്ക് തൗബ ചെയ്യാൻ തന്നെ അറിയില്ല. അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നതിന് പകരം ഞങ്ങളെ കറുത്തുപോയ മനസ്സിനെ നീ കഴുകി വൃത്തിയാക്കി തരണം റഹ്മാന്. ഞങ്ങളെ മനസ്സിനെ നീ നന്നാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ഹൃദയം നീ ശുദ്ധീകരിക്കണം റഹ്മാന്. അതിന് കാരണമാകുന്നൊരു സദസ്സായി ഈ സദസ്സിനെ നീ മാറ്റിത്തരണം റഹ്മാന്. ദുന്യാവിന് വേണ്ടി പ്രസംഗിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാന്. ദുന്യാവിന് വേണ്ടി യാചിക്കുന്ന യാചകന്മാരായ പ്രഭാഷകന്മാരിൽ നീ ഞങ്ങളെ പെടുത്തിക്കളയരുത് റഹ്മാന്. ആഖിറത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാൻ. അതിന് നല്ല മനസ്സ് നീ ഞങ്ങൾക്ക് തരണം റഹ്മാന്. ഞങ്ങളെ ഉസ്താദുമാർക്ക് നൽകണം റഹ്മാന്. ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാർക്ക് നൽകണം റഹ്മാന്. കുടുംബങ്ങൾക്ക് നൽകണം റഹ്മാന്. ഭാര്യ മക്കൾക്ക് നൽകണം റഹ്മാന്. അല്ലാഹു ജീവിതത്തിൽ വലിയ ആശയ നിന്റെ ഹബീബിനെ ഒന്ന് കാണൽ. നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാന്. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാന്. ഹജ്ജിന് തൗഫീഖ് ചെയ്യണം റഹ്മാന്. വഴികൾ നീ എളുപ്പാക്കി തരണം റഹ്മാന്. സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി, ആരോഗ്യപരമായി, നിയമപരമായി പല തടസ്സങ്ങളുണ്ട്. എല്ലാ തടസ്സവും നീക്കാൻ കഴിയുന്ന റബ്ബാ നീ. നീ ഞങ്ങൾക്ക് ഹജ്ജിന് തൗഫീഖ് ചെയ്യണേ അല്ലാ, ഉംറക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ, സിയാറത്തിന് തൗഫീഖ് ചെയ്യണേ അല്ലാ, ടൂറടിക്കുന്നത് പോലെ നീ ഞങ്ങളെ മക്കയിലോ മദീനയിലോ ഒരു സ്ഥലത്തും നീ എത്തിക്കരുതേ അല്ലാ. ഇബാദത്തിന് വേണ്ടി പോകാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഇബാദത്തിന് വേണ്ടി നല്ല മനസ്സിന് ഹുളൂറോടുകൂടെ പോയി നല്ല കഴുകി മനസ്സ് കഴുകി വൃത്തിയാക്കി സന്തോഷത്തിൽ തിരിച്ചു വന്ന് മഖബൂലായ ഹജ്ജിൻ്റെയും ഉംറയുടെ അടയാളം കാണുന്ന വിധത്തിൽ ജീവിതം നന്നായി ജീവിക്കുന്ന നിലക്ക് നല്ല ഹജ്ജും ഉംറൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അതിൻ്റെ വഴികൾ നീ എളുപ്പാക്കി തരണേ അല്ലാ. അതിൻ്റെ എല്ലാ വഴികളും നീ എളുപ്പമാക്കി തരണേ അല്ലാ. അബ്ബേ ഈ വയലിൻ്റെ മജിലിസിൽ വലിയ സ്നേഹത്തോടെ ഒരുമിച്ചുകൂടിയ ഉമ്മമാർ, ഉപ്പമാർ, ഉപ്പാപ്പമാർ, ഉമാമമാർ, പങ്കന്മാർ, അല്ലാ ഞങ്ങൾക്കെല്ലാവർക്കും നീ പകരം സ്വർഗം തരണേ അല്ലാ. നിന്റെ ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള തൗഫീഖ് തരണേ അല്ലാ. റബ്ബേ ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ കേട്ടതും എല്ലാം ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന ഒരു അമലാക്കി തരണേ അല്ലാ. ആഹ്റത്തിൽ ഉപകരിക്കുന്ന ഒരു അമലാക്കി തരണേ അല്ലാ. ആഹ്റത്തിൽ ഉപകരിക്കുന്ന ഒരു അമലാക്കി തരണേ അല്ലാ. എൻ്റെ ചെറിയ രണ്ട് മക്കൾ ചിലപ്പോൾ പലതും പറഞ്ഞിങ്ങനെ പരസ്പരം തർക്കിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്, അല്ലാ ഈ മക്കൾ നന്നായില്ലെങ്കിൽ എത്രയായിരിക്കും എൻ്റെ ഭാവിയിലെ വിശകം. ഞാൻ ചിലപ്പോഴിങ്ങനെ ചിന്തിച്ചു പോയി, എത്ര കാലമായി ബാപ്പ ഞാനൊന്ന് നന്നാകാൻ എത്ര വയലിൻ്റെ സദസ്സിൽ ദയ ചെയ്തു, എൻ്റെ ജ്യേഷ്ഠാനുജന്മാർ നന്നാകാൻ എത്ര ദയ ചെയ്തു. അല്ലാ ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ദുന്യാവിലും ആഹ്റത്തിലും സന്തോഷം കിട്ടുന്ന മക്കളാക്കി ഞങ്ങളെല്ലാവരെയും നീ ഉയർത്തണേ അല്ലാ. ഞങ്ങളെല്ലാം ഈ സദസ്സിൽ വന്ന സർവ്വമോമിനീകളെയും അവരെ ഉമ്മ ബാപ്പമാർക്ക് ദുന്യാവിലും ആഹ്റത്തിലും സന്തോഷം കൊടുക്കുന്ന മക്കളാക്കി തരണേ അല്ലാ. അല്ലാ ഇത് പറയുമ്പോൾ മക്കളില്ലാതെ വേദനിച്ച് കൈ ഉയർത്തുന്ന ഏതൊക്കെ മോമിനീകൾ മോമിനാത്തുകൾ എൻ്റെ സദസ്സിലുണ്ടോ, നീ ഹൈറായ മക്കളെ നൽകണേ അല്ലാ. നീ ഹൈറായ മക്കളെ എത്രയും വെറുപ്പം എളുപ്പത്തിൽ നൽകി നിന്റെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ ഹൈറായ മക്കളെ കൊടുത്ത് നീ സന്തോഷിപ്പിക്കണേ അല്ലാ. നീ ഹൈറായ മക്കളെ കൊടുത്ത് സന്തോഷിപ്പിക്കണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്ന മോമിനീകൾ ഹൈറായ വീട് നൽകണേ അല്ലാ. അല്ലാ ജോലിയില്ലാതെ വിഷമിക്കുന്ന മോമിനീകൾ ഹൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബർക്കത്തീയണേ അല്ലാ. ഉള്ള മക്കളിൽ ബർക്കത്തീയണേ അല്ലാ. സർവ്വ മേഖലയിലും നീ ഹൈറ് ചൊരിയണേ അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. الله ഞങ്ങളാരെയും നീ കടക്കാരാക്കി വരിപ്പിക്കരുത് റഹ്മാൻ. കടബാധ്യതയോടുകൂടെ മരിപ്പിക്കരുത് റഹ്മാൻ. ഞങ്ങളെ മയ്യത്ത് വെച്ച്
ഈ മയ്യത്തിന്റെ കടം ആരേറ്റെടുക്കുമെന്ന് ചോദിക്കുന്ന ഒരു ഗതികേട് നീ ഞങ്ങളെ ജീവിതത്തിൽ തരരുത് റഹ്മാന്, ഞങ്ങളെ മരണസമയത്ത് തരരുത് റഹ്മാന്. നല്ല ഇസ്സത്തിലുള്ള ജീവിതം നീ ഞങ്ങൾക്ക് തരണം റഹ്മാന്. കടമില്ലാതെ എല്ലാ ബാധ്യതകളും വീട്ടി നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുഞ്ചിരിക്കുന്ന പൂമുഖത്തേക്ക് നോക്കി സ്വർഗം കണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാന്. അതിന് ഞങ്ങളെ ഈ സദസ്സ് കാരണമാക്കണം റഹ്മാന്. ഞങ്ങളെ സർവ സദസ്സുകളും നീ കാരണമാക്കണം റഹ്മാന്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين. ഈമാനുള്ള വിശ്വാസികളെ, ഈ പാവപ്പെട്ട മുത്തഅല്ലിമാ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വലിയ മഹാനായിരുന്നു മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ കരഞ്ഞ് 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 കണ്ണുനീരൊലിപ്പിച്ചിട്ട് മഹാനവറുകൾ ആ കണ്ണുനീര് താടിയിലും മുഖത്തും ഒട്ടാകെ ഇങ്ങനെ പെരട്ടും. അവരോട് ചോദിക്കപ്പെട്ടു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മഹാനവറുകൾ പറഞ്ഞു എൻ്റെ കണ്ണുനീര് തട്ടുന്ന ഭാഗം നരകത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണെന്ന് മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ ആ നിലക്കുള്ള നല്ല മനസ്സോടെ വേല പറയാനും അള്ളാഹുവിലേക്ക് കൈയുയർത്താനുള്ള തൗഫീഖിന് ഈ പാവപ്പെട്ട മുത്തഅല്ലിവിന് വേണ്ടി നിങ്ങളൊക്കെ എപ്പോഴും ധാരക്കണമെന്ന വസീയത്തോടെ നിങ്ങൾക്ക് വേണ്ടി എല്ലാ സദസ്സിലും ഞാനും ദുആ ചെയ്യൂ. അള്ളാഹ് ഞങ്ങളെ വേദിൻ്റെ മജ്ലിസിൽ വന്ന സർവ്വ മുഅ്മിനീകൾക്കും നീ ഖൈർ ചൊരിയണം റഹ്മാന്. അവർക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീകൾക്കും എന്ത് വിഷമമുണ്ടോ അത് നീ ഏറ്റെടുത്ത് വീട്ടിൽ തരണം റഹ്മാന്. ദുആ വസീയത്തോടെ പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ, ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുത്തഅല്ലിമാണെന്ന നിലക്ക് നമുക്ക് പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സിറാജുൽ ഉദയിലേക്ക് സംഭാവന എന്നിട്ടിടയിൽ ആരോ ദ്വാരക്കാൻ പറഞ്ഞു. സിറാജുൽ ഉദയിൽ സംഭാവന ചെയ്യുന്നവർക്ക് വേണ്ടി എപ്പോഴും സ്ഥാപനത്തിൽ നിന്ന് ദ്വാ ചെയ്യാറുണ്ട്. അതിൻ്റെ പുറമെ വാപ്പ എല്ലാ സദസ്സിലും ദ്വാരക്കാറുണ്ട്. ദ്വാ ചെയ്യാൻ വസീയത്ത് ചെയ്തിട്ടില്ലെങ്കിലും ദ്വാ എന്തായാലും ചെയ്യൂ. അള്ളാഹ് ആര് നിന്റെ ദീനീ സ്ഥാപനങ്ങളെ, ദീനീ സംരംഭങ്ങളെ സഹായിച്ച് ദ്വാ ചെയ്യാൻ പറഞ്ഞോ അവർക്കൊക്കെ നീ ഹൈറിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണം റഹ്മാന്. അവരെ ഉദ്ദേശങ്ങളൊന്നും പൂർത്തീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉദ്ദേശം തന്നെ പൂർത്തീകരിക്കാൻ ഞങ്ങൾ ആരും റബ്ബല്ല. അവരെ നിന്നെ കണ്ടിട്ടാണ് നിന്റെ ദീനിനെ സഹായിക്കുന്നത്. അള്ളാഹ് അവരെ ഹൈറായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാന്. ഹൈറിൻ്റെ കവാടങ്ങൾ നീ തുറന്നു കൊടുക്കണം റഹ്മാന്. എല്ലാ വിഷമങ്ങളും നീ അവർക്ക് നീക്കിക്കൊടുക്കണം റഹ്മാന്. ദുആ വസീയത്തോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.